Hi, Namaskaram. Yan, Rageshamji. Tara Breeze Ede, Randai Padinette model, LDI Vahanamana, numbered a friendly upon Namakola. Upon number in the Chiam Bon the Varnaya, numbered a rear wiper fitty and Anabona, the end of subscriber under the one day another. Pulli ആവശ്യപ്പെട്ടത് പോലെ ഈ വാഹനത്തിന് നമ്മളൊരു റിയർ വൈപ്പർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അത് വിത്ത് അസംബ്ലി അതായത് ഏറ്റവും ടോപ്പ് മോഡൽ വരുന്ന ഇസഡി ഐ വാഹനങ്ങൾക്ക് വരുന്ന അതേ സെയിം വൈപ്പർ ആണ് നമ്മൾ ഇതിനെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിന്റെ എല്ലാം പാർട്ട് നമ്പേഴ്സ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ എല്ലാവർക്കും എളുപ്പം ഉണ്ടായിരിക്കും ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ ഈ പറഞ്ഞ ലൈറ്റ് ഉൾപ്പെടെ ആവശ്യമുള്ള വയർ മാത്രം നമ്മൾ നൂരി എടുക്കുകയാണ് ഞാനിത് എടുക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഫ്രണ്ടിലത്തെ കോമ്പിനേഷൻ സ്വിച്ചിൻ്റെ അവിടെ അതൊക്കെ ഈ ഒരു സ്വിച്ചാണ് നമ്മൾ പുതിയതായിട്ട് കൊടുക്കാൻ പോകുന്നത് ഇതിൻ്റെ സൈഡിൽ ഇപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ നമ്മുടെ റിയർ സൈഡിലേക്ക് ഇനി ഒരു പോർഷൻ കൂടെ അഴിച്ച് നമ്മുടെ സ്പോയിലർ ഊരി ഇതിലോട്ട് ലൈനിൻ്റെ കണക്ഷൻ കൂടെ ഞാനൊന്ന് കൊടുക്കട്ടെ ഊരി ഇങ്ങനെ എടുത്തു ഇനി ഇതിൻ്റെ മേലൊരു ക്ലിപ്പ് വരുന്നുണ്ട് ഈ ക്ലിപ്പ് എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും ഓക്കെ അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി എടുക്കുകയാണ് കണക്ടർ കണക്ട് ചെയ്യാൻ പോവുകയാണ് ജസ്റ്റ് എല്ലാവർക്കും അറിയാം ഇത് വലിയൊരു ഒരു സിമ്പിൾ ഒരു കണക്ടറാണ് ഓരോ പോയിന്റിലും ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻസുലേറ്റ് ചെയ്ത് പോവുകയാണ് കാരണം കറക്റ്റായിട്ട് ക്ലിപ്പ് ചെയ്താൽ മതി ഇത് വെച്ച് ടേപ്പ് ചെയ്ത് ക്ലിപ്പ് ചെയ്ത് ആണ് പോകുന്നത് അതുകൊണ്ട് നാളെ ഒരു സമയത്ത് എന്തെങ്കിലും റൂഫൊക്കെ അഴിക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഈ വയറിങ് ഊരി പോരാ ഓക്കെ അപ്പം നമുക്ക് നല്ല ഫ്രീ ആയിട്ട് ഞാൻ എന്തെങ്കിലും ഇങ്ങോട്ട് എടുത്തു ഓക്കെ അപ്പം നമ്മളിവിടുന്ന് ഈ ഞാനൊരു വയർ ഇവിടെ ഇട്ടിട്ടുണ്ട് ആ വയറിനെ ഞാൻ ഇതിലെ ഇങ്ങനെ എടുക്കുകയാണ് ജസ്റ്റ് ഒരു ട്രയൽ ഒന്ന് ജസ്റ്റ് നടത്തി നോക്കുകയാണ് ഇത് നമ്മുടെ ഇരിക്കുന്നത് നമ്മുടെ ടോപ്പ് മോഡലിൽ വരുന്ന ടൈപ്പ് തന്നെയാണ് എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന പോലത്തെ ഈ ബ്ലൂ ലൈനാണ് ഇതിൻ്റെ പോസിറ്റീവ് ലൈൻ രണ്ട് കോപ്പർ പോയിൻ്റ്സ് ഉണ്ട് എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും രണ്ട് കോപ്പർ പോയിൻ്റ്സ് ഈ കോപ്പർ പോയിൻ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അതായത് റിയർ വൈപ്പറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇതിൽ നിന്നുള്ള നെഗറ്റീവ് റിലേ കിട്ടിയാൽ മാത്രം ഈ റിലേയിൽ പോസിറ്റീവ് നെഗറ്റീവും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രം റിലേ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ആ യെല്ലോ കാണുന്നത് ആ സെയിം സൈഡിൽ വരുന്ന നമ്മൾ ആ വയറിംഗ് എല്ലാം എന്തേ പ്രോപ്പറായിട്ട് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാണ് നമ്മുടെ കമ്പനി തന്നെ ഫിറ്റ് ചെയ്തതാണ് പക്ഷെ വയറിങ്ങും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഏതായാലും നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് അപ്പോൾ അതിൽ തന്നെ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം എല്ലാവരോടൊന്ന് പറയട്ടെ അതായത് വാഹനത്തിൽ നമ്മൾ വൈപ്പർ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം ഈ മോഡൽസിന് വരുമ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഗ്ലാസ്സിൽ തന്നെയാണ് അതിൻ്റെ വൈപ്പർ മോട്ടർ വരുന്നത് വൈപ്പർ മോട്ടർ ഞാൻ ഉദ്ദേശിച്ച വൈപ്പർ ബ്ലേഡും അതിൻ്റെ അസംബ്ലിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ബാക്കിൽ തന്നെയാണ് വരുന്നത് അതായത് നമ്മുടെ സെലീറിയോ അങ്ങനത്തെ ഉള്ള വാഹനങ്ങൾക്കെല്ലാം ബോഡി തുളച്ചാണെങ്കിൽ ഈ വാഹനങ്ങളൊക്കെ വരുമ്പോൾ ഗ്ലാസിൻ്റെ ഏറ്റവും താഴത്തെ പോർഷനിലാണ് ഒരു ഹോൾ വരുന്നത് ആ ഹോളിൽ കൂടെയാണ് ഇതിൻ്റെ വൈപ്പറിൻ്റെ കണക്ഷൻ പോകുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഞാൻ റെഫർ ചെയ്യുന്നത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന കഴിഞ്ഞും കമ്പനിയെ തന്നെ കൊടുത്ത് അതായത് ഓതറൈസ്ഡ് ഡീലറിൽ തന്നെ അത് ചെയ്യാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ അതായത് ഗ്ലാസ് ഫിറ്റിംഗ് മാത്രം ബാക്കി വയറിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യത്തില്ലായിരിക്കും അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞാനത് ഫുള്ള് കാണിച്ച് തരുന്നുണ്ട് എങ്ങനെയാണ് അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ടതെന്നുള്ളത് പിന്നെ അത്യാവശ്യം എല്ലാവർക്കും ഈ വാഹനം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരിക്കലും ഒരു LDI ആണെന്ന് പറയത്തില്ല അത്യാവശ്യം നല്ല ഫിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തൊരു വാഹനമാണ് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിലുള്ളത് ഏതായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാനിപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം എന്തൊക്കെയാണ് നമുക്ക് ആദ്യം അതിന് ആവശ്യമുള്ളതെന്ന് അപ്പോൾ നമുക്ക് ഏതായാലും തുടങ്ങാം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ എക്സ്പ്ലോർ ഓക്കെ അപ്പം നമുക്കിനി ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം ഫസ്റ്റ് കാര്യം നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിൽ ഞാൻ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഗ്ലാസ് നമ്മൾ റീപ്ലേസ് ചെയ്തായിരുന്നു അതായത് കസ്റ്റമർ തന്നെ നമ്മുടെ ഇൻഡസ് മോട്ടോഴ്സിൽ വന്ന് ഈ ഗ്ലാസ് റീപ്ലേസ് ചെയ്യായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് ഏറ്റവും ടോപ്പ് മോഡൽ അതായത് SDI പ്ലസിൻ്റെ ഗ്ലാസ് ആണ് അതായത് റിയർ ഗ്ലാസ് ആണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അത് വിത്ത് റിയർ ഫോഗ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ വൈപ്പറിൻ്റെ ആമും വിത്ത് വൈപ്പറിൻ്റെ മോട്ടറും ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കണക്ഷനാണ് ഇന്നിപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ അപ്പോൾ ഇതിന് ആദ്യം നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം ആദ്യം കുറച്ച് കാര്യങ്ങൾ കാരണം ഇതിൻ്റെ ജെനുവിൻ വയറിംഗ് കിറ്റ് ഫുള്ള് നമുക്ക് വാങ്ങാൻ സാധിക്കത്തില്ല കാരണം അങ്ങ് അറ്റം വരെയുള്ള വയറിംഗ് ഹാർനസ്സിൽ നമുക്ക് മാറ്റം വരുത്തേണ്ടി വരും പക്ഷേ ചെറിയ മാറ്റങ്ങൾ മാത്രം ഇതിനകത്ത് വരുത്തിയാൽ മതി ഞാൻ എല്ലാവർക്കും അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം നമുക്ക് അതിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇത് വൈപ്പറിൻ്റെ ഹോസ് ആണ് വരുന്നത് ഈ ഒരു ഹോസ് യൂണിറ്റ് ഈ ഒരു ഭാഗത്ത് നിന്ന് അതായത് ഈ പോർഷനിൽ നിന്ന് ഇതിലെ നേരെ കണക്ഷൻ വന്ന് ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വൈപ്പറിൻ്റെ ഹോസ് യൂണിറ്റ് ആണ് ഇതിൻ്റെ എല്ലാം പാർട്ട് നമ്പേഴ്സ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ എല്ലാവർക്കും എളുപ്പം ഉണ്ടായിരിക്കും ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ ഈ പറഞ്ഞ ലൈറ്റ് ഉൾപ്പെടെ അതായത് നമുക്ക് ഈ കാണാൻ പറ്റുന്ന റിയർ ലൈറ്റിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ സ്പ്രേ വാഷറിൻ്റെ സ്പ്രേ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ നോസിലും എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ എല്ലാം പാർട്ട് നമ്പർ ഞാൻ ഇട്ടോളാം പിന്നെ ഇതിനകത്ത് നമുക്ക് വേണ്ടത്
മെയിൻ ആയിട്ട് ഫസ്റ്റ് കാര്യം നമ്മുടെ കോമ്പിനേഷൻ സ്വിച്ച് ആണ്. എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന പോലെ ഇതിനകത്ത് റിയർ വൈപ്പറിൻ്റെ വർക്കിങ്ങും റിയർ നോസിൽ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോട്ടറിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ കണക്ഷൻ കൂടെ ഞാൻ ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. പിന്നെ വേണ്ടത് കുറച്ച് വയർ, ഇത് ഓട്ടോമൊബൈൽ പർപ്പസിന് വേണ്ടിയുള്ള വയർ തന്നെ യൂസ് ചെയ്യുക, അല്ലാതെ ഇലക്ട്രിക്കൽ പരിപാടിക്ക് വീടിൻ്റെ ഇലക്ട്രിക്കൽ പരിപാടിക്കുള്ള വയർ എടുക്കരുത്, ഓട്ടോമൊബൈൽ പർപ്പസിന് വേണ്ടിയുള്ള തന്നെ വയറിങ് എടുക്കണം. പിന്നെ ഇത് ഇതിൻ്റെ വയറിംഗ് കിറ്റാണ് ശരിക്കും പറഞ്ഞാൽ, ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് വയറിംഗ്, ഈ ഇതിനകത്ത് വരുന്ന ഒരു കംപ്ലീറ്റ് വയറിംഗ് കിറ്റ് ഇവിടെ വന്ന് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഇതിൽ നമുക്ക് ഇത് ZDI പ്ലസിൻ്റെയാണ്, നമുക്ക് ഇതിനകത്ത് കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട്, ഇതിൻ്റെ ഫുൾ ആവശ്യം നമുക്ക് വരത്തില്ല. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ബാക്കി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ആദ്യം കാണാം. ഏതായാലും നമുക്ക് തുടങ്ങാം. നമ്മുടെ LDI വാഹനം വരുന്ന സമയത്ത് അതിൻ്റെ കോമ്പിനേഷൻ സ്വിച്ച് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് ഈ കാണുന്നതാണ് അതിൻ്റെ കോമ്പിനേഷൻ സ്വിച്ച്, അതിനകത്ത് വൈപ്പറിൻ്റെ കോമ്പിനേഷൻ സ്വിച്ച്. ഇത് ഫ്രണ്ടിലത്തെ മാത്രമാണ് വരുന്നത്. ഈ വാഹനത്തിൽ അത്യാവശ്യം മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്, അതായത് കൺട്രോൾ യൂണിറ്റ് എല്ലാം ഇൻസ്റ്റോൾ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എല്ലാവർക്കും അറിയാം മാരുതിയുടെ ജെന്യുവൻ അല്ല, ഇതിപ്പം വരുന്നത് ആഫ്റ്റർ മാർക്കറ്റാണ്. എന്നാലും അത്യാവശ്യം നമുക്ക് കാണുമ്പോഴത്തേക്കും ഒറിജിനൽ ആണെന്നുള്ളൊരു ഫീലേ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇതിൻ്റെ വയറിംഗ് കിറ്റ് ഞാൻ ആദ്യം തന്നെ എല്ലാവരും കാണിച്ച ഈ വയറിംഗ് കിറ്റിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കുറച്ച് പിന്നുണ്ട്. പിന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഫ്രണ്ടിൽ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ കാണിച്ചു തന്നതുപോലെ നമ്മുടെ ഫ്രണ്ടിലുള്ള കോമ്പിനേഷൻ സ്വിച്ചിലോട്ട് വരുന്ന ആ ഒരു വയർ, ആ ഒരു വയറിനകത്ത് ഒരു രണ്ടെണ്ണം ബ്ലാങ്ക് ഉണ്ട്. ആ രണ്ടെണ്ണം ശരിക്കും പറഞ്ഞാൽ ബാക്കിലോട്ട് വരുന്നതാണ്, അത് നെഗറ്റീവാണ് ബാക്കിലോട്ട് വരുന്നത്. അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ചോദ്യം വരുന്നത്, നെഗറ്റീവ് എന്ത് ചെയ്യും? നെഗറ്റീവാണ് നമുക്ക് സ്വിച്ചിൽ നിന്ന് ഔട്ട് വരുന്നത്, പക്ഷേ ഇവിടെ പോസിറ്റീവ് വരണം. അതിനെന്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ വഴിയെ കാണിച്ചു തരാം. അത് ഞാൻ ഈ വയറിംഗ് കിറ്റിൻ്റെ കുറച്ച് വയർ ഞാനൊന്ന് അഴിക്കുകയാണ്. നമ്മുടെ ഇത് അഴിച്ച് ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഞാനിങ്ങനെ എടുക്കുക. ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നൊരു കാര്യം അതാണ്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള വയറും കൂടി ഞാൻ ഇപ്പോൾ എല്ലാവർക്കും കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഈ വയറിംഗ് കിറ്റ് കുറച്ച് ഞാനൊന്ന് അഴിച്ചു, എല്ലാവർക്കും കാണാൻ സാധിക്കും. ഇതുവരെ മതി, നമുക്ക് ഇത്രയും കാര്യത്തിൻ്റെ ആവശ്യമുള്ളൂ. ഏതായാലും ഒരു വയറിംഗ് കിറ്റിനകത്ത് എങ്ങനെയൊക്കെയാണ് അതിൻ്ന് വയറിംഗ് പോകുന്നതെന്ന് ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും. നമ്മളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ലൂപ്പിംഗ് ഇതിനകത്ത് നടന്നിട്ടുണ്ട്. കമ്പനി വയറിംഗ് കിറ്റാണ്, അപ്പം എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് ഒറ്റ ടേപ്പിൽ ഇൻസുലേറ്റ് ചെയ്ത് ഒരു സെറ്റ് വരുമ്പോഴാണ് ഇതിന് വയറിംഗ് കിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു കപ്ലർ നമുക്ക് ആവശ്യം വരുന്നില്ല. നമുക്ക് ഇതിനകത്ത് വേണ്ട ഒരു കപ്ലർ ഞാൻ ഊരി എടുത്തിട്ടുണ്ട്, ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഇതാണ് നമ്മുടെ മോട്ടറിലോട്ട് വരുന്ന ലൈൻ. ഞാൻ ആദ്യം ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് അഴിച്ചൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മുടെ യൂണിറ്റ് ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുന്നത് ഇതാണ്. നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് നമ്മൾ അഡീഷണലായിട്ട് ഇതിനകത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്ന ആ മോട്ടോർ യൂണിറ്റ് എല്ലാവർക്കും കാണാൻ സാധിക്കും. ഇതിലോട്ട് വരുന്ന ലൈൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ മോട്ടറിലോട്ട് കൊടുക്കുന്ന കണക്ഷൻ ഈ വയറിംഗ് കിറ്റിൽ തന്നെ വരുന്നതാണ്. അത് ഈ ഒരു ഭാഗത്താണ് അത് കണക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. നമ്മളിതിവിടെ കണക്ട് ചെയ്യുക. ഇതിൻ്റെ മൂന്ന് ലൈൻസ് ആണ് വരുന്നത്, ഒരു യെല്ലോ, ഒരു വൈറ്റ്, ഒരു ബ്ലാക്ക്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് തോന്നുന്നു, എന്തിനാണ് മൂന്ന് ലൈൻസ്? മൂന്ന് ലൈൻസിൽ അതിൻ്റേതായ വർക്കുണ്ട്. കാരണം റിട്ടേൺ പോകാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷനോടുള്ള ലൈനാണ് ഒരു യെല്ലോ ലൈൻ വരുന്നത്, പിന്നെ വൈറ്റ് വരുന്നതിൻ്റെ മെയിൻ പോസിറ്റീവും ബ്ലാക്ക് വരുന്നത് കോമൺ എർത്തും. അപ്പോൾ അതിൻ്റെ കണക്ഷൻ കൊടുക്കുമ്പോൾ എല്ലാവർക്കും അത് വ്യക്തമായിട്ട് മനസ്സിലാവും എന്തിനാണ് അത് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ഏകദേശം ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞ് എല്ലാവർക്കും മനസ്സിലായി. ഇനിയിപ്പോൾ ഇതിൻ്റെ കണക്ഷൻ വരുന്ന ഇതിലേ നേരെ വന്ന് ഈ ഒരു പോർഷൻ വഴിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിനുള്ള റബ്ബറും ഈ വയറിംഗ് കിറ്റേ തന്നെ വരുന്നുണ്ട്. ഈ ഒരു റബ്ബർ പോർഷൻ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്, എന്നാലേ അതിൻ്റെ വർക്ക് പെർഫെക്റ്റ് ആകത്തുള്ളൂ. അപ്പം നമുക്ക് അതും കൂടെ ബാക്കി, ഇപ്പം നമുക്ക് അത്യാവശ്യം വേണ്ട വയറിങ് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി കോമ്പിനേഷൻ മീറ്ററിലുള്ള കുറച്ച് സെറ്റിങ് അതായത് എങ്ങനെയാണ് അതിൻ്റെ ലൈൻ ഔട്ട് എടുക്കുന്നതെന്ന് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം ശരിക്കും ഇതിനെക്കുറിച്ച് ചെറിയൊരു ഹോം വർക്ക് നടത്തിയിട്ടാണ് എല്ലാവർക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. കാരണം ഇടയ്ക്ക് വെച്ചൊന്ന് സ്റ്റക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയത്. അപ്പോൾ അതിൻ്റെയാണ് ഈ ഒരു ക്ഷീണം കാണുന്നത്. ഏതായാലും നമുക്കൊന്ന് ചെയ്യാം. നമ്മൾ പറഞ്ഞ പോലെ വയറിംഗ് കിറ്റയിൽ നിന്നും നമ്മൾ ആ വയറിങ് നമുക്ക് ആവശ്യമുള്ള ആ വയർ മാത്രം നമ്മളൊന്ന് ഊരിയെടുക്കുകയാണ്. ഞാനിതെടുക്കുന്ന ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഫ്രണ്ടിലത്തെ കോമ്പിനേഷൻ സ്വിച്ചിൻ്റെ അവിടെ കൊടുക്കാനുള്ള ലൈൻ ആണ് നമ്മൾ ഈ ഊരിയെടുക്കുന്നത്. ഞാനിപ്പോൾ എല്ലാവർക്കും കാണിച്ചു തരാം. ആദ്യം കോമ്പിനേഷൻ സ്വിച്ച് ഒന്ന് ചെന്ന് നമുക്കൊന്ന് അഴിക്കാം. അങ്ങനെ ഓക്കെ, അപ്പോൾ നമ്മൾ ഈ നാല് ലൈനിൽ ഇതിനകത്ത് നമുക്ക് രണ്ട് ലൈൻ മതി. ഞാൻ രണ്ടെണ്ണം എക്സ്ട്രാ ഇങ്ങോട്ട് എടുത്തത് മാത്രമേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങെടുക്കാം. അങ്ങനെ ഇപ്പം നമ്മൾ വാഹനത്തിനകത്ത് വന്നു. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതാണ് നമ്മുടെ കോമ്പിനേഷൻ സ്വിച്ച്. LDI വാഹനങ്ങൾക്ക് വരുന്നത് ഫ്രണ്ടിലത്തെ വൈപ്പറിന് വേണ്ടി മാത്രമുള്ള ഈ കോമ്പിനേഷൻ സ്വിച്ചിനകത്ത് അത് മാത്രം വരുന്നുള്ളൂ. കോമ്പിനേഷൻ സ്വിച്ച് നമുക്ക് ആദ്യം ഒന്ന് അഴിച്ചെടുക്കാം. ആദ്യം കോമ്പിനേഷൻ സ്വിച്ച് അഴിച്ചെടുക്കാൻ വേണ്ടി നമ്മുടെ ഈ സ്റ്റിയറിംഗ് കോളത്തിൻ്റെ മേളിൽ വരുന്ന ഈ ഒരു കവർ, ഈ ഒരു കവറാണ് നമുക്ക് അഴിക്കേണ്ടത്. അഴിക്കാൻ സിമ്പിളാണ്, ജസ്റ്റ് ഇതൊന്ന് താക്കുക. ഇതിനകത്തൊരു സ്ക്രൂ വരുന്നുണ്ട്, ആ സ്ക്രൂ ഒന്ന് നമ്മൾ അതിൽ നിന്ന് അഴിക്കുക. ഒരു സ്റ്റാർ സ്ക്രൂ ആണ് വരുന്നത്. ഞാനിപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഈ കാണുന്നതാണ് നമ്മുടെ ആ ഹോളിനകത്ത് സ്ക്രൂ ഉണ്ട്. ഞാൻ ആ സ്ക്രൂ ഇങ്ങനെ അഴിച്ചെടുത്തിരിക്കുകയാണ്, എല്ലാവർക്കും കാണാം. തൽക്കാലം ഇതിനകത്തോട്ടൊന്ന് മാറ്റിയിടുകയാണ്. ഈ കവർ ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി. യെസ്, അപ്പം ഈ ഒരു കവർ നമ്മൾ അഴിച്ചെടുത്തു, അതൊന്ന് മാറ്റി വെക്കുകയാണ്. ഇപ്പം നമുക്കിതിനകത്ത് നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഈ കോമ്പിനേഷൻ സ്വിച്ചിലോട്ട് പോകുന്ന ഈ ഒരു ലൈനാണ്. ജസ്റ്റ് ഞാൻ അതിങ്ങോട്ട് ഊരിയെടുക്കുകയാണ്. ഓക്കെ,
നമുക്ക് ആ ലൈൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിനകത്ത് രണ്ട് സോക്കറ്റ് ബ്ലാങ്ക് ഉണ്ട്, ബാക്കി ഫുള്ള് ഫിൽഡാണ്. നമ്മുടെ കോമ്പിനേഷൻ സ്വിച്ച് വരുന്നത് എല്ലാവർക്കും കാണാം, ഇതാണ് നമ്മുടെ സ്വിച്ച് വരുന്നത്. ഓക്കെ, ഈ സ്വിച്ചിൻ്റെ താഴെ വരുന്ന കണക്ഷൻ ഇതാണ്. അപ്പോൾ ഇതിൽ ലാസ്റ്റ് വരുന്ന ഈ രണ്ട് പോയിൻ്റ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റിയർ വൈപ്പറിലേക്ക് നമുക്ക് കണക്ഷൻ കൊടുക്കേണ്ട ലൈൻസ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ വയർ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ കൊടുത്തിരിക്കുന്ന ആ സെയിം ലൈൻസാണ് ഞാൻ ഇനിയിപ്പോൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതായത് സെയിം പിന്ന്, ഈ പിന്ന് തന്നെ ഇതിലോട്ട് കണക്ഷൻ കൊടുക്കാൻ പോകണം, എല്ലാവർക്കും ഇപ്പോൾ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഒരു വയർ ഇൻസേർട്ട് ചെയ്ത് നോക്കി, കറക്റ്റ് കയറി. ഞാനിപ്പോൾ അടുത്തും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഈ പിന്നിൻ്റെ ആ ഞാനിപ്പോൾ അധികം തന്നെ വയറിംഗ് കിറ്റിയൊന്നും മാറ്റിയിട്ടില്ല, ആ പിന്ന് തന്നെ ഇത് എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന പോലെ ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്യുകയാണ്. ഇതൊരു സൗണ്ട് കേൾക്കാം എല്ലാവർക്കും, കണ്ടോ, ടിക്ക് എന്ന് പറഞ്ഞൊരു ഒച്ച കേട്ടു. കറക്റ്റ് ഇപ്പം ഇതൊരു സെറ്റ് പിന്നായി. ഇനിയിപ്പോൾ ഈ രണ്ട് ലൈൻസാണ് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇതാ വയറിംഗ് കിറ്റ് തന്നെയാണ്, എല്ലാവർക്കും കാണാൻ സാധിക്കും. ഞാൻ ഈ വയറൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കാരണം പറഞ്ഞാൽ വിട്ടുപോലെ ഒരു കാര്യം കൂടെ ഞാൻ പറയാനുള്ളത്, ഒരു റിലേ കൂടെ വേണം. രണ്ട് റിലേ നമുക്ക് ആവശ്യമുണ്ട്. ഒരു റിലേ നമ്മുടെ റിയർ വൈപ്പർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, രണ്ടാമത്തെ റിലേ ഫ്രണ്ടിലത്തെ മോട്ടർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് പുറയിലോട്ട് വാഷർ ലിക്വിഡ് കൊണ്ടുവരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മോട്ടർ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു റിലേ വേണം. ഈ സ്വിച്ചിൽ നിന്നും, അതായത് നമ്മൾ ഈ കണക്ട് ചെയ്യാൻ പോകുന്ന പുതിയ സ്വിച്ചിൽ നിന്നും ഈ വയറ് വഴി വരുന്നത് പോസിറ്റീവ് അല്ല, നെഗറ്റീവാണ് വരുന്നത് ആദ്യം. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക, ഈ സ്വിച്ച് വഴി നമുക്ക് കണക്ഷൻ വരുന്നത് നെഗറ്റീവാണ്, പോസിറ്റീവ് അല്ല ഇത് കൊടുക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിലേ വഴി ഒരു കണക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം കോമ്പിനേഷൻ സ്വിച്ചിൽ, അതായത് നമ്മൾ കൊടുക്കാൻ പോകുന്ന സ്വിച്ച് ഞാൻ എല്ലാവരും കാണിച്ചായിരുന്നു. അതായത് നമ്മുടെ ഈ ഒരു സ്വിച്ച്, അതായത് ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും, ഈ ഒരു സ്വിച്ചാണ് നമ്മൾ പുതിയതായിട്ട് കൊടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ സൈഡിലിപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ നമ്മുടെ റിയർ സൈഡിലേക്കുള്ള എല്ലാ കാര്യങ്ങളും, അതായത് പുറകിലത്തെ വാട്ടർ സ്പ്രേ ചെയ്യാനുള്ള ഓണും ഓഫുമുള്ള സ്വിച്ച് എല്ലാം വരുന്നുണ്ട്. ഈ ഒരു കോമ്പിനേഷൻ സ്വിച്ചാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇതെങ്ങനെ അഴിക്കുന്നതെന്ന് കൂടി ഞാനിപ്പോൾ എല്ലാവർക്കും കാണിച്ചു തരാം. വയറ് ഞാനവിടെ കണക്ഷൻ കൊടുത്ത് എല്ലാവരും കണ്ടു, പക്ഷേ ഞാനത് കട്ട് ചെയ്ത് അത് ലൂസാക്കിയാണ് ഇട്ടിരിക്കുന്നത്. അവിടെയാണ് നമുക്ക് റിലേ കൊടുക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്ക്, ഞാൻ ഉദ്ദേശിക്കുന്ന സാധാരണ ഞാൻ ഫ്രണ്ടിൽ നിന്നാണ് ബാക്കിലോട്ട് പോകുന്നത്, ഇവിടെ നിന്ന് ബാക്കിൽ നിന്ന് നേരെ ഫ്രണ്ടിലോട്ട് പോകാം. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബാക്കിൽ രണ്ട് ലൈൻസ് വരുന്നുണ്ട്, അതായത് രണ്ട് പോസിറ്റീവ് ലൈൻസാണ് നമുക്ക് ബാക്കിലോട്ട് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും തോന്നും എന്തിനാണ് അപ്പോൾ രണ്ട് പോസിറ്റീവ് ലൈൻ, ഒരൊറ്റ മോട്ടർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒറ്റ സ്പീഡേ വരുന്നുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. വാഷർ സ്പ്രേ ഫ്രണ്ടിലാണ് വരുന്നത്, പിന്നെ എന്തിനാണ് രണ്ട് ലൈൻ വരുന്നു? ഞാൻ പറഞ്ഞുതരാം. രണ്ട് ലൈൻ ഇതിൽ കൊടുത്തിരിക്കുന്നത്, ഒന്ന് ബ്ലാക്ക് വരുന്ന നെഗറ്റീവാണ്, എല്ലാവർക്കും അറിയാം. നെഗറ്റീവ് നമുക്ക് ഈ ബോഡിയിൽ നിന്ന് തന്നെ എടുക്കാൻ സാധിക്കും. പിന്നെ വരുന്ന രണ്ടിൽ ഒരെണ്ണം കോമൺ പോസിറ്റീവാണ്. കോമൺ പോസിറ്റീവ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ഇഗ്നിഷൻ ഓണായിരിക്കുന്ന സമയത്ത് ഏത് സമയം ഇതിലോട്ടൊരു പോസിറ്റീവ് ലൈൻ വന്ന് കിടക്കും. അടുത്തതാണ് നമ്മുടെ സ്വിച്ചിൻ്റെ പോസിറ്റീവ്. സ്വിച്ചിൻ്റെ പോസിറ്റീവ് വന്നു കഴിഞ്ഞ് നമ്മുടെ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ സ്വിച്ചിൽ നിന്ന് വരുന്ന ലൈൻ ഓഫ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സർക്യൂട്ട് വരത്തില്ല. വൈപ്പർ ഏത് പൊസിഷനിലാണോ നിൽക്കുന്നത്, സെൻട്രലാണെന്നുണ്ടെങ്കിൽ സെൻട്രിൽ കൊണ്ട് സ്റ്റോപ്പ് ആയി പോകും. അങ്ങനെ സ്റ്റോപ്പ് ആവാതിരിക്കാൻ വേണ്ടി റിട്ടേൺ പോയി അതിൻ്റെ ഐഡിൽ സ്റ്റേജ് അല്ലെങ്കിൽ ഇനിഷ്യൽ സ്റ്റേജിൽ വരാൻ വേണ്ടിയിട്ട് ഒരു പോസിറ്റീവ് ലൈനാണ് നമ്മളിതിൽ കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് രണ്ട് പോസിറ്റീവ് ലൈൻ വരുന്നത്. അപ്പോൾ ഈ പോസിറ്റീവ് ലൈൻ നമുക്ക് ചെയ്യാനുള്ള എന്നാന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിന്ന്, അതായത് ഇതിലെ വന്ന് ഇതിലെ നേരെ കയറി ഇങ്ങോട്ട് വരണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ ഇട്ട് ഇതിലെ ഇറക്കി ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിലെ കൊണ്ടുവരാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഈ വാട്ടർ ഹോസും കൂടെ, അതായത് നമ്മുടെ ഇതിലോട്ട് വാട്ടർ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ഹോസിൻ്റെ കണക്ഷനും കൂടെ ഞാനിപ്പോൾ കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കൊരു എളുപ്പം എന്നാന്ന് പറഞ്ഞാൽ ഇതിനകത്തുകൂടെ തന്നെ ഈ ലൈനും കൂടെ എടുക്കാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് ഈ വയറ് ഇങ്ങോട്ടൊന്ന് കയറ്റിക്കൊണ്ട് വരികയാണ്. എല്ലാവരും പല വീഡിയോസിൽ, എൻ്റെ പല വീഡിയോസിൽ ഞാനത് കാണിച്ചിട്ടുണ്ട് ഇതിലെ എങ്ങനെയാണ് ലൈൻ എടുക്കുന്നത്. വളരെ സിമ്പിളാണ്, ഇതിലെ ഇറക്കി ഒരു കമ്പിയോ കാര്യങ്ങളോ എല്ലാം വെച്ച് ഇറക്കി കഴിഞ്ഞാൽ ഇതിലെ സ്മൂത്തായിട്ട് ഇവിടെ കൊണ്ടുവരാം. അത് കൊണ്ടുവന്നതിന് ശേഷം മാത്രം ഞാൻ ഈ വാട്ടർ ലൈൻ പിടിപ്പിക്കത്തുള്ളൂ. വാട്ടർ ലൈൻ പിടിപ്പിക്കാൻ വേണ്ടി ആദ്യം ഈ രണ്ട് ക്യാപ്പ് അഴിക്കുക. ഇവിടെയുള്ള രണ്ട് ക്യാപ്സ് അഴിച്ച് ഇതിൻ്റെ മേളിൽ വരുന്ന, അതായത് ഈ മേളിൽ വരുന്ന സ്പോയിലർ ഒന്ന് ഊരി എടുത്തു കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഇതിനകത്ത് വാട്ടർ സ്പ്രേയുടെ കണക്ഷൻ കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതും കൂടെ ഞാൻ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മൾ മേളിൽ നിന്ന് വയർ ഇതിലെ എടുത്തു. ഈ ഒരു ഡെമ്മി ക്യാപ്പായിരുന്നു, ഡെമ്മി ക്യാപ്പ് ഊരി എടുത്തു. ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് കാണിച്ചേക്ക്, ഇതായിരുന്നു ഡെമ്മി ക്യാപ്പ് വന്ന്, ക്യാപ്പ് ഒന്ന് ഊരി എടുത്തു. കുറച്ച് കഷ്ടപ്പാടാണ് കേട്ടോ ഇതിലെ ഇറക്കി ഇതിലെ കൊണ്ടുവരിക എന്നുള്ളത്. എന്നാലും കഷ്ടപ്പാട് സഹിച്ച് നമ്മളെല്ലാം സെറ്റ് ചെയ്തു ഇങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട്. ഇത് ഫുള്ള് ഇങ്ങോട്ട് കയറ്റുക. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് ഞാൻ അങ്ങോട്ടാണ് ലൈൻ വലിക്കുന്നത്. എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുള്ള പോലെ ഞാനത് ഫുള്ള് ഇങ്ങോട്ട് എടുക്കുകയാണ്. ഫുള്ളെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട്, അതായത് ഇവിടെ നിന്നൊരല്പം ഈ ലൈൻ വരെയുള്ളത് മാത്രം ഞാൻ ഇങ്ങോട്ട് വെക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് ബാക്കി ഫുള്ള് അതിലെ എടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തിരിച്ച് ഞാൻ ഇറക്കി വിടുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിലെ നേരെ നമ്മുടെ ഹോസിൻ്റെ കണക്ഷൻ, അതായത് ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്തുള്ള ഹോസിൻ്റെ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ രണ്ട് ക്യാപ്പും, ഈ ഒരു ക്യാപ്പ് അഴിച്ചത് ഇതിലെ വയറ് വന്ന് ഇതിലെ നമുക്ക് ഇങ്ങോട്ടും തിക്കി ഇതിലെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു പോർഷൻ കൂടെ അഴിച്ച് നമ്മുടെ സ്പോയിലർ ഊരി ഇതിലോട്ട് ലൈൻ്റെ കണക്ഷൻ കൂടെ ഞാനൊന്ന് കൊടുക്കട്ടെ.
ഓക്കെ. അങ്ങനെ നമ്മൾ ഈ മേളത്തെ സ്പോയിലറിൻ്റെ ഒന്ന് അഴിച്ചെടുത്തു. രണ്ട് ഭാഗത്തും പ്രഷർ കൊടുത്ത് ഈ സംഗതി ആ ഓക്കെ നമ്മൾ ഊരി ഇങ്ങെടുത്തു. ഇനി ഇതിൻ്റെ മേളിലൊരു ക്ലിപ്പ് വരുന്നുണ്ട്. ഈ ക്ലിപ്പ് എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ഇത് ഞാനിങ്ങനെ ഊരിയെടുത്തു. ഓക്കെ, ആ കൊടുത്തിരുന്നത് നമ്മുടെ ലൈറ്റിൻ്റെ ആയിരുന്നു, അതായത് ബ്രേക്കിൻ്റെ ലൈറ്റിൻ്റെ ക്ലിപ്പാണ് അവിടെ വന്നിരുന്നത്. പിന്നെ ഇതിനകത്ത് ഇവിടെയാണ് നോസിൽ വരുന്നത്. പക്ഷേ ഇതിനകത്തൊരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും പറഞ്ഞൊരു ഹോൾ വേണ്ടതാണ്. ഇവിടെ ഒരു ഹോളുണ്ടെങ്കിൽ മാത്രം നമ്മുടെ വാഷർ ട്യൂബ് ഇതിലെ എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇനിയിപ്പോൾ ഇതിൽ ഹോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ, അതായത് ഇരട്ടി ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അവിടെ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ എടുക്കാൻ ചിലപ്പം ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്ന എന്നാന്ന് പറഞ്ഞാൽ ഇതിലെ നേരെ വാഷറിൻ്റെ ട്യൂബ് എടുത്ത് ഈ ഹോസ് വഴി, ഈ ലൈൻ വഴി തന്നെ ഞാൻ ഇങ്ങോട്ട് കൊടുക്കുകയാണ്. അതായത് ഈ ഒരു പോർഷനിലോട്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെ ഹോസിങ് എടുക്കുക, എന്നിട്ട് ആ ഹോസ് ഞാൻ ഇവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതാണിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിമ്പിളാണ്, വേറെ വലിയ ചടങ്ങ് വരുന്നില്ല. അതായത് ഞാനിപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇതിലെ തന്നെ എടുക്കാൻ വേണ്ടിയുള്ള പ്ലാനാണ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു വയറിൻ്റെ കണക്ഷൻ വരുന്ന ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻസുലേഷൻ ടേപ്പ് ആദ്യം ഒന്ന് കളയുകയാണ്. അന്നേരം എനിക്ക് ഫ്രീ ആയിട്ട് ഈ ലൈൻ ഒന്ന് എടുക്കാം. എന്നിട്ട് ഇതിലെ ഈ കണക്ഷനിൽ കൂടെ തന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഹോസ് കയറ്റിക്കൊണ്ട് വരാനുള്ള പ്ലാനാണ്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അതിൻ്റെ ഒരു എളുപ്പം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറെ ഹോൾ ഇനി ഇതിന് വേണ്ടി അഡീഷണലായിട്ട് ഉണ്ടാക്കേണ്ട, ഇവിടെ ഹോൾ ഇടേണ്ട കാര്യം വരുന്നില്ല. ഇതിലെ തന്നെ എനിക്ക് എടുത്താൽ മതി. അതിന് ആ റബ്ബർ ഞാൻ അന്നിങ്ങോട്ട് ഊരിയെടുക്കുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും ഞാൻ ഇതിലെ ഊരിയെടുത്തു. ഇതിനകത്തൂടെ തന്നെ ഞാൻ ആ ഹോസിങ് കയറ്റി വിടാൻ പോവുകയാണ്. ഓക്കെ, അങ്ങനെ ഞാൻ ഈ ട്യൂബ് മാത്രം ഇങ്ങ് ഊരിയെടുത്തു. എന്നിട്ട് ഞാൻ ഇതിലെ ഒരു കണക്ഷൻ, അതായത് ജസ്റ്റ് ഒരു ലൈൻ ഇതിലെ വലിക്കാൻ വേണ്ടിയിട്ട്, ഈ ഹോസ് ഇട്ട് നോക്കിയപ്പോൾ വലിക്കാൻ പാടാണ്. ഈ ഹോസിലെ വൺ വേ വാൽവ് ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് ഊതി നോക്കിയാൽ മതി. ഏത് സൈഡിലോട്ട് ഊതുമ്പോഴാണ് കാറ്റ് പോകാത്തത്, അത് റിട്ടേൺ വാൽവാന്ന് ഓർത്താൽ മതി. ഊതുന്ന സമയത്ത് കാറ്റ് പോകുന്നതാണ് അതിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇതിലെ ഊതിയപ്പം ഇതിലെ കാറ്റ് വന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സൈഡിലോട്ട് വാൽവ് ഫ്ലോ ഉണ്ട്, തിരിച്ച് റിട്ടേൺ ഇല്ല. അപ്പോൾ ഈ ഒരു ഭാഗം എനിക്കിവിടെ കിട്ടണം, കാരണം ഇവിടുന്ന് വേണം എനിക്ക് ഫ്രണ്ടിലോട്ട് ഹോസ് കൊണ്ടുപോകാൻ. അപ്പോൾ ഞാനൊരു ലൈൻ ഇതിലെ ഇങ്ങനെ ഇട്ടു, ആ ലൈൻ ഇവിടെ കൊണ്ടുവന്നു. ഇതിലെ നേരെ ഈ ഹോസ് കണക്ട് ചെയ്തു. എന്നിട്ട് ഞാനിത് തിരിച്ചിങ്ങ് വലിക്കുകയാണ്. എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ഞാൻ പതുക്കെ ഇങ്ങ് വലിച്ചെടുക്കുകയാണ്. ബ്ലോക്കൊന്നും വരാതെ പതുക്കെ ഇങ്ങ് പോകുന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് അതിവിടെ എത്തിക്കോളും. വേണ്ടേ, എല്ലാവർക്കും കാണാൻ സാധിക്കും. അത് ഞാനിവിടെ കൊണ്ടുവന്നു. എനിക്കൊന്നും സ്റ്റക്കാവാതെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഓക്കെ, ഇത് ഇവിടെ നിന്ന് നേരെ മേളിലോട്ടും കൂടെ കൊടുക്കണം. അത് അവിടെ നിന്ന് തന്നെ, അതായത് ഒന്ന് ജസ്റ്റ് ഒന്ന് താക്കുക, എന്നിട്ട് ഇതിലെ പതുക്കെ കൈയിട്ട് നോക്കുക ആ ഹോസ് പിടിക്കാൻ കിട്ടുന്നുണ്ടോ. യെസ്, കിട്ടി. ഞാനത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലിക്കുകയാണ്. ആ ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ഞാൻ ഈ ഹോസ് ഇങ്ങോട്ടൊന്ന് വലിച്ചെടുക്കുകയാണ്. ഓക്കെ, കണ്ടോ, ഞാനിപ്പോൾ ആ ഹോസ് ഇങ്ങോട്ട് എടുത്തു. എന്നിട്ട് മിച്ചമുള്ള ഹോസാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പം നമ്മുടെ അവിടുത്തെ ഒരു ഹൈറ്റിനനുസരിച്ചൊന്ന് ഇട്ടേച്ചും ബാക്കി ഇങ്ങോട്ടൊന്ന് വലിച്ചിടുക. എന്നിട്ട് തൽക്കാലത്തേക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും കാണാൻ സാധിക്കും, ഇവിടെ ഒരു ബെൻഡ് വന്നാൽ പോലും ഈ ഹോസിനകത്തൊരു സ്പ്രിങ് വരുന്നുണ്ട്. ഈ സ്പ്രിങ് കൊടുത്തിരിക്കുന്നത് ശരിക്കും ഇത് ബെൻഡോ കാര്യങ്ങളോ വന്നാൽ പോലും ഹോസ് ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടി ഇവിടെ എങ്ങനെ ഹോസ് വന്നു എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലെങ്ത് നോക്കി വെച്ചും, കാരണം അതുവരെ വേണ്ട ലെങ്ത് ഒന്ന് ഞാൻ കൺഫേം ആക്കി വെച്ചും ഞാൻ ബാക്കി അങ്ങോട്ട് ഇടുകയാണ്. കുറച്ച് ലൂസാക്കി ഇടാവുള്ളൂ. തൽക്കാലം ഞാൻ ഈ ഒരു ഹോസ് ഈ ഒരു ട്യൂബിനകത്തൂടെ എടുക്കുകയാണ്. എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ഓക്കെ, അപ്പം നമ്മളിവിടുത്തെ ആ ഹോസിൻ്റെ ഞാൻ കൊടുത്ത ആ ഇൻസുലേഷൻ ചെയ്തത് ഞാനത് ജസ്റ്റ് ഒന്ന് അഴിക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ലൈനും ഈ രണ്ട് ലൈൻസും, അതായത് ഈ രണ്ട് ലൈനും ഈ ഹോസും നമ്മുടെ വയറും കൂടെ ഇനി ഫ്രണ്ടിലോട്ട് പോകാനുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിലെ നേരെ നമ്മൾ ഈ ഒരു പൈപ്പ് വഴിയാണ് പോകുന്നത്, കാരണം ഇതൊരു ഫ്ലെക്സിബിൾ പൈപ്പാണ്. ഇതിനകത്തോട്ട് വെള്ളമോ കാര്യങ്ങളൊന്നും പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഓപ്പണും ക്ലോസും ചെയ്യുന്ന സമയത്ത് ഈ ബെൻഡിങ് ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇതിനകത്ത് കൊടുക്കാനുള്ളതാണ്. വയറിൻ്റെ അറ്റം നമുക്കൊന്ന് കയറ്റി ഇങ്ങോട്ട് വിടാം. എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന പോലെ ഇതിൻ്റെ പൊസിഷനും കൂടെ നോക്കാം, ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ ഇതിലേ കയറി അതിലെയാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ട പോലെ അതേണ്ട ഇതിൽ ഞാനിങ്ങ് എടുത്തു. ഞാൻ ഹോസും കൂടെ കയറ്റി വിടാനുള്ളതാണ്. അപ്പോൾ ഏകദേശം ഒരു ഹോസിൻ്റെ നീളത്തിൽ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്തേച്ചും. ഉപ്സ്, അവനിങ്ങി ഇറങ്ങിപ്പോരുകയാണ്. അവനെ തൽക്കാലം ഒന്ന് പിടിച്ച് വയ്ക്കാം. അവിടെ നിൽക്കട്ടെ. ഇനി ആ ഹോസിൻ്റെ നീളം ഒന്ന് കണക്കാക്കി ഈ പൈപ്പിനകത്തൂടെ കയറ്റി ഒന്ന് വിട്ട് കഴിഞ്ഞാൽ, അതായത്
ഒന്ന് ജസ്റ്റ് ഇതിലൊന്ന് ടേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ മാത്രം സെപ്പറേറ്റ് എടുക്കേണ്ട ബുദ്ധിമുട്ട് വരുന്നില്ല. അതുകൂടെ ഒന്ന് ചെയ്തിൻ്റെ കൂട്ടത്തിലും കയറി പോകുന്നുള്ളൂ. ഞാൻ ജസ്റ്റ് ടേപ്പ് ചെയ്തു. യെസ് കണ്ടോ, അപ്പം അതും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ കയറി പോകുന്നു. അവിടെ ലൈൻ പോകുന്നു, ലൈൻ അവിടെ തന്നെയുണ്ട്. ഇനി നമ്മൾ പതുക്കെ ഇതൊന്ന് കയറ്റി വയ്ക്കുന്നു. എന്നിട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ ഇത് ഇവിടുന്ന് നേരെ ഈ താഴത്തെ ലൈൻ വഴി ഇതിലേ ആണ് പോകേണ്ടത്. അതായത് നമുക്ക് ഈ കാണാൻ പറ്റുന്ന പോലെ ഇതിൻ്റെ അടിയിൽ കൂടെ, ഈ നമ്മുടെ റൂഫിൻ്റെ അടിയിൽ കൂടെയാണ് പോകുന്നത്. അപ്പം നമുക്ക് ഇത്രയും ഭാഗമാണ് അതിനകത്തൂടെ കയറ്റി വിടാനുള്ളത്. നമുക്കൊന്ന് കയറ്റാം. അതിനു മുമ്പ് ഈ ഒരു ക്യാപ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാണ്. എല്ലാവർക്കും ഇപ്പോൾ കാണാൻ സാധിക്കുമായിരിക്കും. ഓക്കെ, എല്ലാവർക്കും കാണാൻ സാധിക്കും, കാണാൻ സാധിക്കുമായിരിക്കും വളരെ വ്യക്തമായിട്ട് എങ്ങനെയാണ് ഞാൻ ആ ക്യാപ്പ് ക്ലോസ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ മേളത്തെ ക്യാപ്പ് നമ്മൾ ക്ലോസ് ചെയ്തു. ഇനിയിപ്പോൾ ഇതിലെ നേരെ താഴോട്ട് ഈ ഒരു പോർഷനിലാണ് വരേണ്ടത്. അതിപ്പോൾ നമുക്ക് എടുക്കാം. മേളത്തെ ആ ഇതൊന്ന് കറക്റ്റ് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഭാഗം ക്ലോസ് ചെയ്ത് ഇപ്പോൾ എല്ലാവരും കണ്ടു. ഇനിയിപ്പോൾ ഇതിലെ നേരെ ഈ സൈഡ് വഴി എടുക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. അത് ഈ ക്യാപ്പ് നമ്മൾ നൂരി എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി എടുക്കുകയാണ്. കണ്ടോ, എല്ലാവർക്കും ഇപ്പോൾ കാണാൻ സാധിക്കുമായിരിക്കും. ഇത് നമ്മൾ പൊക്കി അങ്ങ് എടുത്തു. ഇനി ഈ ഒരു ഭാഗം വഴിയാണ് നമ്മൾ താഴോട്ടിനി എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ അറ്റം നമുക്ക് ഇതിനകത്തോട്ട് ഇറക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും. ഞാനത് ആ വയർ മൊത്തം ഇങ്ങോട്ട് ഇറക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ആ ഹോസും കൂടെ കയറിപ്പോയിട്ടുണ്ട്. യെസ്, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഇതും കൂടെ ഞാനൊന്ന് ക്ലോസ് ചെയ്യുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ഓക്കെ, ഇത് ഫുൾ സീൽഡ് ആണ്, ഒന്നൊന്ന് ഉറപ്പ് വരുത്തിക്കണം. ഇപ്പോൾ എല്ലാവർക്കും കാണാം. കണ്ടോ, ഇനി ഈ ഒരു പോർഷൻ ഇതിൻ്റെ മേളിൽ കൂടെ വന്ന് സൈഡിൽ കൂടെ, അതായത് മേളത്തെ പില്ലറിൽ കൂടെ തന്നെയാണ് ബാക്കിലോട്ട് പോകുന്നത്. ഇപ്പോൾ തൽക്കാലം ഞാൻ ഇങ്ങോട്ട് ഇടുന്നത് മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം ഏതായാലും മേളത്തെ ഭാഗം ഒന്ന് ക്ലിയർ ആക്കാം. ഓക്കെ, അപ്പം നമ്മളിവിടുന്ന് ആ ഹോസ് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇതിലെ ഫ്ലെക്സിബിൾ ഹോസിനകത്ത് നമ്മുടെ സ്പ്രിംഗും കൂടെ ഉള്ള ടൈപ്പായതുകൊണ്ട് സ്ട്രെച്ചായിട്ടിരുന്നോളും പ്രശ്നമില്ല. ഇനി തിരിച്ച് ഞാൻ ഈ അഴിച്ച ക്യാപ്പ്, അതായത് റബ്ബർ ക്യാപ്പ്, അതുപോലെ തന്നെ തിരിച്ച് ഇതിലോട്ട് ഫിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും കാണാം, അത് സ്റ്റഡിയായി. ഇനിയിപ്പോൾ നമുക്കതിൻ്റെ കറക്റ്റ് ലെങ്ത് നോക്കി കുറച്ച് കട്ട് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. എന്തെങ്കിലും കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ആ സ്പോയിലർ നമ്മുടെ ബാക്കിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സ്പോയിലർ നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. വാഷറിൻ്റെ ഇവിടെയാണ് വരുന്നത്, അപ്പം നിങ്ങൾ ഇച്ചിരി കൂടുതലുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാലും ഈ ഒരു ലെങ്ത്, ഇത്രയും കൊടുത്താൽ ലെങ്ത് ഒത്തിരി കൂടി പോകും. വേണ്ട, ഒത്തിരി ലെങ്ത് ഇട്ടേക്കണ്ട. അപ്പോൾ കുറച്ചൊന്ന് കുറയ്ക്കാം, ഒരല്പം ഒന്ന് കുറച്ച് ഞാനൊന്ന് കട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഞാൻ ആ പൈപ്പിൻ്റെ ലെങ്ത് കുറച്ചൊന്ന് കുറച്ചു. എന്നിട്ട് ഞാൻ ഇതിലോട്ടൊന്ന് കണക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും, അതിൻ്റെ നോസിലോട്ട് തന്നെയാണ് ഞാനത് കണക്ട് ചെയ്യുന്നത്. ആ ഹോസ് ഫുള്ളായിട്ട് കയറിയെന്ന് ഉറപ്പ് വരുത്തിക്കണം, കാരണം പിന്നെ നമുക്ക് എപ്പോഴും ഏതായാലും അഴിച്ച് ചെക്ക് ചെയ്യാൻ പറ്റുന്നൊരു പോർഷൻ അല്ല. ഓക്കെ, അങ്ങനെ അത് ഫുൾ ഇൻസേർട്ടായി. ഇനി നമ്മുടെ ബ്രേക്ക് ലൈറ്റിൻ്റെ ലൈനും കൂടെ കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അത് ക്ലിപ്പ് വീണമെന്ന് ഉറപ്പ് വരുത്തുക, ഈ ഹോസ് ഫുള്ള് കയറിയെന്ന് ഉറപ്പ് വരുത്തുക. ഇത് രണ്ടും കഴിഞ്ഞാൽ നമുക്കിവിനെ പതുക്കെ കണക്ട് ചെയ്യാം. ഓക്കെ, ഈ രണ്ട് സ്ക്രൂയുടെ ഭാഗം ഇതിനകത്ത് കയറണം ആദ്യം. ഓക്കെ, അപ്പോൾ അത് സെറ്റായി.
രണ്ട് സ്ക്രൂം കൂടി ഇട്ടാൽ മതി. രണ്ട് രണ്ട് നാല് ക്ലിപ്പുകളാണുള്ളത്. ആ നാല് ക്ലിപ്പും കയറിയതിൻ്റെ സൗണ്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇനി അത് അനങ്ങത്തില്ല, സ്റ്റിഫായിട്ടാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ കംപ്ലീറ്റായി, ഈ പോർഷൻ കംപ്ലീറ്റായി നോസലിൻ്റെ അവിടുത്തെ വയറിങ്ങും കണക്റ്റായി, സോറി, ആ നോസലിൻ്റെ സ്പ്രേ വരുന്ന ആ വാഷർ ലൈനും കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ലൈൻ കണക്ട് ചെയ്യാനുണ്ട്, ഈ ഒരു ലൈൻ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഹോസും കൂടെ, അതായത് ഫ്രണ്ടിൽ അതിൻ്റെ ടാങ്ക് പിടിപ്പിച്ചതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ഹോസും കൂടെ ഉണ്ട്. ആ ഹോസും നമുക്ക് പാർട്ട് നമ്പർ ഉള്ളതാണ്. ആ ഹോസിൻ്റെയും കൂടെ ഞാനിപ്പോൾ ഒന്ന് കാണിച്ചുതരാം. ആ ഹോസ് ഞാൻ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കഴിഞ്ഞും ഇവിടുന്ന് നേരെ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ടാങ്കിൽ നിന്ന് എടുക്കാനുള്ള കണക്ഷൻ കൂടെ ഞാൻ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആ ഹോസ് ഒന്ന് അഴിച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള ഓപ്ഷനാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഹോസിലോട്ട് നമ്മളൊരു കണക്ടർ കണക്ട് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് എല്ലാവർക്കും അറിയാം ഇത് വലിയൊരു ഒരു സിമ്പിളൊരു കണക്ടറാണ്. എല്ലാവർക്കും ഒന്ന് അടുത്ത് കാണിച്ച് തന്നേക്കാം. വേണ്ടി ഞാൻ ഒന്നുകൂടെ കാണിച്ച് തരാം. ഇതാണ് അതിൻ്റെ കണക്ടർ. ഓക്കെ, ഈ കണക്ടർ നമ്മളിതിലോട്ടൊന്ന് കണക്ട് ചെയ്യണം. എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ ഞാൻ ഈ ഒരു ഹോസിലോട്ട് ഇച്ചിരി ടൈറ്റ് ആയിരിക്കും, എന്നാലും ഫുള്ള് കയറി എന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, അത് കണക്ട് ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ ഇങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞു, അതായത് ടാങ്കിലിൻ്റെ അവിടെ വരുന്ന മോട്ടറിലുള്ള ആ ഒരു ലൈൻ ഞാൻ അവിടെ നിന്ന് ഊരിയെടുത്തു. എന്നിട്ട് ഫസ്റ്റ് ഇതിലോട്ട് കണക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇതും കണക്റ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ഈ ലൈൻ. ഓക്കെ, ഇനി ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് ടേപ്പ് ചെയ്യുകയാണ്. ഇത് ഓരോന്നോരോന്നായിട്ട് ടേപ്പ് ചെയ്ത് ഈ സൈഡിൽ ഈ ഒരു കവറും കൂടെ നമ്മളിങ്ങനെ അഴിച്ചെടുക്കുകയാണ്. ഈ ഒരു കവർ ഇങ്ങനെ അഴിച്ചെടുക്കണമെങ്കിൽ ഇതെല്ലാം ഫുള്ള് ക്ലിപ്പാണ്, വേറെ സ്ക്രൂസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഈ റബ്ബർ ബീഡിംഗ് ഒന്ന് അഴിക്കുക, ഈ സൈഡ് കുറച്ചൊന്ന് പുറത്തോട്ട് എടുക്കുക, എന്നിട്ട് ഇതിൻ്റെ മേളിൽ കൂടെ, അതായത് റൂഫിൻ്റെ മേളിൽ കൂടെയാണ് ഞാൻ അങ്ങോട്ട് കയറ്റി വിടുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ഇൻസുലേറ്റ് ചെയ്ത് ഇങ്ങനെ പോരാം. ഓക്കെ, ഞാനപ്പോൾ ഓരോ പോയിന്റിലും ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻസുലേറ്റ് ചെയ്ത് പോവാണ്, കാരണം ഇത് കറക്റ്റായിട്ട് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ അങ്ങനെ ചെയ്ത് പോകുന്നത്. കാരണം അല്ലെങ്കിൽ വയറൊരു ഭാഗത്ത്, ഹോസ് വേറൊരു ഭാഗത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജസ്റ്റ് നമ്മളൊന്ന് ഇൻസുലേറ്റ് ചെയ്ത് പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മളിത് ക്ലിപ്പ് ചെയ്തായിരിക്കും ഇനി മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നമ്മളിതെല്ലാം ഒന്ന് ടേപ്പ് ചെയ്ത് രണ്ടും ഒന്നാക്കിയിട്ടുണ്ട്. അതായത് വയറും ഹോസും പലതായിട്ട് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഒറ്റ രീതിക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നമ്മുടെ വയറും കിറ്റേ നിന്ന് തന്നെ നമ്മൾ ഊരിയെടുത്ത കുറച്ച് ക്ലിപ്സ് ഉണ്ട്, അത് നമുക്ക് ഇതിൽ അങ്ങോട്ട് പോകുന്ന വഴിക്ക് മേളിൽ ഓരോ ഹോൾസ് ഉണ്ട്, അവിടെ ഇതൊന്ന് കറക്റ്റായിട്ട് ക്ലിപ്പ് ചെയ്താൽ മതി. ഇത് വെച്ച് ടേപ്പ് ചെയ്ത് ക്ലിപ്പ് ചെയ്താണ് പോകുന്നത്. അതുകൊണ്ട് നാളെ ഒരു സമയത്ത് എന്തെങ്കിലും റൂഫൊക്കെ അഴിക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഈ വയറിങ് ഊരി പോരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു പാനലൊന്ന് അഴിക്കാം. പാനലൊന്ന് അഴിക്കാൻ ഈ സൈഡിൽ ആദ്യം നമ്മൾ പുറത്തോട്ടിങ്ങനെ ഒന്ന് അഴിക്കുകയാണ്. ഈ ഒരു പോർഷൻ നമ്മൾ ഊരിയെടുക്കുകയാണ്. ആ സൈഡിൽ നിന്ന് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ഈ ഡോറിൻ്റെ സൈഡിലുള്ളതും കൂടെ ഒന്ന് അഴിക്കുകയാണ്. എന്നിട്ട് നമ്മളിവിടെ നിന്ന് പതുക്കെ വലിച്ചിങ്ങ് എടുക്കുക. യെസ്, അപ്പോൾ അത് നമ്മൾ ഊരിയെടുത്തു. ഇനി ഈ മേളിൽ കൂടെയാണ് നമ്മളിത് കയറ്റി വിടുന്നത്. എല്ലാവർക്കും ഇപ്പോൾ കാണാൻ സാധിക്കുമായിരിക്കും. നമ്മളിതിൻ്റെ മേളിൽ കൂടെ ആ സൈഡിലോട്ടൊന്ന് കൊടുക്കുകയാണ്. ജസ്റ്റ് ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ഒന്ന് വെക്കുക, എന്നിട്ട് അപ്പുറം എന്നിട്ട് സൈഡ് മേളിൽ കൂടെ തന്നെ കയറി ഇങ്ങ് വരാൻ വേണ്ടിയിട്ട്. ഇവിടെ ഞാൻ പറഞ്ഞൊരു ക്ലിപ്പുണ്ട്, ആ ക്ലിപ്പ് നമുക്ക് ഒരെണ്ണം ടൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലോക്കായിരുന്നോളും. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുക വേറെ അടുത്ത് തുടക്കുന്നോ ഒന്നും ഇല്ലല്ലോ, ഒന്ന് കൺഫേം ആക്കണം. ആ ഒരു പോർഷനിൽ മാത്രം, അതായത് ബാക്ക് സൈഡിൽ റൈറ്റ് സൈഡിൽ വരുന്ന ആ ഒരു പോർഷനിൽ നമുക്ക് ക്ലിപ്പ് ചെയ്യാനൊരു പോർഷൻ കണ്ടായിരുന്നു. അവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു ക്ലിപ്പ് ഞാൻ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ ഒരു ഇൻസേർട്ട്, ഇത് ജസ്റ്റ് വേറെ ചടങ്ങൊന്നുമില്ല, നമ്മളൊരു വയറിലോട്ട് ഇത് ഇൻസേർട്ട് ചെയ്യുന്നു, ഒന്ന് ടേപ്പ് ചെയ്യുന്നു, പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നോളും. ഞാനിവിടെ ഇതുപോലെ ചെയ്തിട്ടുണ്ട്, ഞാനിപ്പോൾ എല്ലാവരും ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ബാക്കിൽ നിന്ന് ഈ ട്യൂബും അതിൻ്റെ രണ്ട് വയറും, അതായത് നമ്മുടെ രണ്ട് പോസിറ്റീവ് ലൈനുമായിട്ട് നമ്മൾ ഈ സൈഡിൽ വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു കവറും കൂടെ അഴിക്കുകയാണ്. ഈ കവർ അഴിച്ചിട്ട് വേണം ഇതിലേ നമുക്ക് നേരെ താഴോട്ട്, അതായത് ഇതിലേ നേരെ താഴോട്ട് ഇറക്കിയാലേ എനിക്ക് അവിടെ റിലേയുടെ കണക്ഷൻ കൊടുക്കാനും പിന്നെ പുറത്തു നിന്നുള്ള ആ വാഷർ ഫ്ലൂഡിൻ്റെ പൈപ്പിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ ഇങ്ങനെ എടുക്കുകയാണ്. ഇവിടം വരെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ട്, കാരണം ഇതിൽ തന്നെ ടാഗ് ചെയ്ത് നമുക്ക് പോകാൻ സാധിക്കും. ഇനി ഇവിടുന്ന് നേരെ ഞാൻ ഇതിനകത്തോട്ടാണ് ഇടുന്നത്. എല്ലാവർക്കും കാണാൻ സാധിക്കും, നമുക്കിതിനകത്തോട്ട് തന്നെ കൊടുക്കാൻ സാധിക്കും. ഇവിടെ പിന്നെ നല്ല ഗ്യാപ്പാണ്, നല്ലൊരു ഏരിയ ഉണ്ട് നമുക്ക് ഇവിടുത്തെ സൈഡിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. വയർ ഞാൻ ആദ്യം ഇടുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഈ താഴത്തെ പാനലൊന്ന് അഴിക്കാം. ഇവിടെ രണ്ട് സ്ക്രൂ ഉണ്ട്, രണ്ട് സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഫുള്ളിങ് ഊരിയെടുക്കാം.
രണ്ട് സ്ക്രൂവിലാണ് ഇത് നിൽക്കുന്നത്. രണ്ട് സ്ക്രൂ അഴിച്ചു. ഇവിടെ രണ്ട് സൈഡിലായിരുന്നു ആ സ്ക്രൂ. രണ്ട് സ്ക്രൂ ഞാൻ അഴിച്ചായിരുന്നു. എന്നിട്ട് ഈ ഒരു പോർഷനും കൂടെ അഴിക്കുകയാണ്. വേണ്ട, കുഴപ്പമില്ല. ഈ വയർ നമുക്ക് ഇതിലെടുക്കാൻ ഇതിലെ ഒന്ന് കൈയിട്ടാൽ മതി. ഓക്കെ, ഇപ്പം എല്ലാവർക്കും കാണാൻ സാധിക്കുന്നത് ആ വയറിങ് എടുത്തു. ഇനി ഈ ഹോസും കൂടെ ഞാനൊന്ന് ഇറക്കുകയാണ് അങ്ങോട്ട്. ഇനി ഹോസും കൂടി വലിച്ചെടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് നല്ല ഫ്രീ ആയിട്ട് ഞാൻ എന്ത് ചെയ്ത് ഇങ്ങോട്ട് എടുത്തു. ഓക്കെ, ഇനി ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനി ഇവിടെ ഒന്ന് ടാഗ് ചെയ്ത് പോവാണ്. അതായത് ഈ ലൈനിൽ ടാഗ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻസ്റ്റലേഷൻ ടേപ്പ് ഒട്ടിക്കുകയോ എന്തെങ്കിലും ചെയ്ത് നമ്മൾ ഈ ഒരു ലൈൻ ഇതിലേക്ക് കറക്റ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ കവറും കൂടെ നമുക്ക് ഫിക്സ് ചെയ്യാം. പിന്നെ ബാക്കി വർക്ക് ഫുള്ള് താഴെയായിരിക്കും. താഴെയും പിന്നെ ഫ്രണ്ടിലത്തെ ആ ലൈൻ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കിതൊന്ന് ടേപ്പ് ചെയ്യാം ആദ്യം. ഓക്കെ, അപ്പം നമ്മളിവിടെ ഒന്ന് അത്യാവശ്യം ഒന്ന് ടേപ്പ് ചെയ്ത് ടാഗ് ചെയ്തില്ല. കാരണം ടാഗ് എങ്ങാനും ടൈറ്റായി കഴിഞ്ഞാൽ ഹോസ് പ്രസ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ചെയ്തില്ല. അപ്പം അത് നമ്മൾ തിരിച്ച് സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ഈ പഴയതുപോലെ തന്നെ ഈ ഒരു കവർ തിരിച്ചിടുകയാണ്. പ്രോപ്പറായിട്ട് ഈ കേബിളൊന്ന് അഴിച്ചു. ഇതിൻ്റെ കറക്റ്റ് സീറ്റിങ്ങിലേ ഇത് കയറത്തുള്ളൂ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം. എല്ലാം ഞാൻ നോക്കിയപ്പം കുഴപ്പമില്ല. കറക്റ്റ് ആ ഹോള് സീറ്റ് കാര്യങ്ങളൊക്കെ നോക്കി ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. എല്ലാം സെറ്റായെന്നൊന്ന് ഉറപ്പ് വരുത്തണം. ഇതുകൊണ്ടൊന്ന് കയറാനുണ്ട് ഉള്ള ചെറിയൊരിത്. ഓക്കെ ഓക്കെ, അത് കഴിഞ്ഞ ഉടനെ നമ്മുടെ ഈ ബീഡിങ്ങും കൂടെ അതിനകത്തോട്ട് ഇട്ടോണം. ഓക്കെ, അപ്പം നമ്മുടെ ഈ പുറമേയുള്ള ഭാഗങ്ങളുടെ എല്ലാം വർക്കും തീർന്നിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ ബാക്കിൽ നിന്ന് കൊണ്ടുവന്ന ഹോസും പിന്നെ നമ്മുടെ മോട്ടറിലേക്കുള്ള ലൈനും പിന്നെ ഇത് രണ്ട് നമ്മുടെ കോമ്പിനേഷൻ സ്വിച്ച് ചെയ്ത് ഞാൻ എടുത്തിട്ടിരിക്കുന്ന ലൈൻ, ഇത് രണ്ട് നെഗറ്റീവാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോസിറ്റീവ് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള റിലേയുടെ കണക്ഷൻ കൂടെ ഞാൻ ഇപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. ആ റിലേ വെച്ചിട്ടാണ് നമ്മൾ ബാക്കി കളി കളിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു വയറ് അങ്ങോട്ട്, അതായത് നമ്മുടെ പമ്പിലേക്കുള്ള ഒരു പോസിറ്റീവ് ഇവിടുന്ന് അങ്ങോട്ട് പോകണം. പിന്നെ ഹോസിൻ്റെ ലൈനും കൂടെ അങ്ങോട്ട് പോകണം. അത് എവിടെ നിന്ന് എടുക്കേണ്ടതെന്ന് കൂടെ നമുക്കൊന്ന് നോക്കാം. എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ ഈ സൈഡിലുള്ള ഈ ഒരു കവറാണ് നമ്മൾ പഴിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ഭാഗത്ത് കാണുന്ന ഈ ഒരു കവർ നമ്മൾ അഴിച്ച് അതിലാണ് നമ്മൾ ഹോസ് അങ്ങോട്ട് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്യുന്നത്. ഈ താഴെയുള്ളതിൽ നിന്നാണ് നമ്മളിപ്പം കണക്ഷൻ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ കാണിച്ച പോലെ നമ്മുടെ ഹോസും നമ്മുടെ വയറും ഇവിടെ എത്തിയിട്ടുണ്ട്. ഹോസ് ഇനിയിപ്പം ഞാൻ ഇതിലെ ഈ സൈഡ് വഴി, അതായത് ഇതിൻ്റെ ബാക്കിൽ കൂടെ ഈ സൈഡ് വഴി ഈ പില്ലറിൻ്റെ സൈഡിൽ കൂടെയാണ് കയറ്റി ഫ്രണ്ടിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പം ഞാനിതിപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരുന്നത് എല്ലാവരും ഒന്ന് കണ്ടോളൂ. ഓക്കെ, അപ്പം ഞാനിതൊന്ന് ഊരി ഇങ്ങ് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതെ എല്ലാവർക്കും ഇവിടെ കാണാൻ സാധിക്കുമായിരിക്കും. ഇതാണ് അവിടെ വരുന്ന ക്യാപ്പ്. ഈ ക്യാപ്പിൻ്റെ ഈ സെൻറ്റർ പോർഷൻ ഞാനൊന്ന് ഹോൾ ഇടാൻ പോവാണ്. ഇതിലെ ഹോൾ ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഈ കാണുന്ന ഹോൾ വഴി നമ്മൾ അകത്തോട്ട്, അല്ല സോറി, ഇവിടെ നിന്ന് പുറത്തോട്ടാണ് ആ ട്യൂബ് ഞാൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ആ ഹോസ് കെട്ടി ഇതിലെ പുറത്തോട്ട് ഇറക്കുകയാണ്. എന്നിട്ട് അവിടെ ഒരു ജോയിൻ്റ് ഇട്ടുകൊണ്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഇപ്പോൾ എല്ലാവരും ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഈ ഹോസിൽ എനിക്ക് അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. അതാണ് എൻ്റെ മെയിൻ ടാസ്ക്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് ചെയ്യാം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ഗ്രീൻ ലൈനാണ് ഇങ്ങോട്ട് ഇട്ടിരിക്കുന്നത്. ഞാനിത് ഹോസുമായിട്ടൊന്ന് ഇൻസുലേറ്റ് ചെയ്യുകയാണ്, ജസ്റ്റ് അപ്പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടി മാത്രം. അത് കഴിഞ്ഞ് നമ്മൾ ബാക്കി വർക്ക് അവിടെ ചെയ്യുന്നുള്ളൂ. എല്ലാവർക്കും കാണാൻ സാധിക്കും. ഈ ഹോസ് നമുക്ക് കട്ട് ചെയ്യേണ്ടി വരും. വേറെ ഒന്നും കൊണ്ടല്ല, ഒരു എൽബോ അവിടെ കൊടുക്കാൻ വേണ്ടിയാണ്. എൽബോയ്ക്ക് വേണ്ടി നമ്മളൊന്ന് കട്ട് ചെയ്യും. ഞാനിപ്പോൾ എല്ലാവരും ഒന്ന് കാണിച്ചു തരാം അതെങ്ങനെയാണ്. ഓക്കെ, ഞാനത് ടൈ ചെയ്തു. ഇനി ഞാനിത് പതുക്കെ ഇങ്ങനെ വലിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കുക, വേറെ ഒന്നും ബ്ലോക്കോ കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ എന്നുള്ളൊന്ന് ഉറപ്പ് വരുത്തിക്കണം. ഓക്കെ, അപ്പം ദേ ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും. ഞാനത് ഇങ്ങോട്ട് ഇതിലെ വലിച്ചു ഊരിയെടുത്തു. ഈ ഒരു ലൈൻ വഴിയാണ് നമ്മൾ ഊരിയെടുത്തത്, ടേപ്പ് ചെയ്തിരിക്കുന്നത്. ഈ ടേപ്പ് ഞാനിപ്പോൾ ഒന്ന് കളയുകയാണ്. കാരണം വലിച്ചു ഊരിയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കൊടുത്ത എളുപ്പത്തിന് വേണ്ട. ഇനിയിപ്പോൾ ഇത് ഊരിയെടുത്തിട്ട് ഞാൻ പറഞ്ഞ ഒരു ക്യാപ്പ്, അതായത് ഞാൻ ഇവിടെ നിന്ന് ഊരിയെടുത്ത ആ ക്യാപ്പിലൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് ആ ഹോളിനകത്തോടെ ഒരു എൽബോ ഇട്ടാണ് നേരെ അപ്പുറം കൊടുക്കാൻ പോകുന്നത്. അപ്പം നമുക്കതൊന്ന് ചെയ്യാം. ഇത് ഈ കൊടുത്തിരിക്കുന്ന ക്യാപ്പ്, ഈ ക്യാപ്പിൻ്റെ സെൻറ്റർ പോർഷൻ ഞാൻ ഹോൾ ചെയ്ത് ഒരു എൽബോ ഇരിപ്പുണ്ട്. എൽബോ കൊടുത്താണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതൊന്ന് ഹോൾ ഇടുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ എല്ലാവർക്കും ഒരു എക്സാമ്പിൾ കാണിച്ചു തരുന്നത് ഇതുപോലെയാണ് ഞാനിപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിത് കവർ ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് നേരെ ഒരു എൽബോ ഇട്ട് ഇതിലെ നേരെ നമ്മുടെ ഫെൻഡർ ഭാഗത്തോടെ കയറിയാണ് നമ്മുടെ വാഷർ മോട്ടറിലോട്ട് പോകുന്നത്. ജസ്റ്റ് ഞാൻ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ ഒരു പോർഷൻ, അതായത് ഡോറിൻ്റെ അവിടെ നിന്ന് കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടേച്ചും ആ ഒരു പോർഷൻ ഞാൻ കട്ട് ചെയ്തിട്ട് അവിടെ നിന്നാണ് ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നത്. ഏതായാലും നമുക്കൊന്ന് കണക്ഷൻ കൊടുക്കാം. ജസ്റ്റ് ഒരു ട്രയൽ ഒന്ന് ജസ്റ്റ് നടത്തി നോക്കുകയാണ്. ഇത് നമ്മുടെ ഇരിക്കുന്നത് നമ്മുടെ ടോപ്പ് മോഡലിൽ വരുന്ന ടൈപ്പ്
തന്നെയാണ് ഈ ഒരു കോമ്പിനേഷൻ സ്വിച്ച് വരുന്ന റിയറും കൂടെ വരുന്നത് ഇതിലുള്ളത് ഞാനിപ്പോൾ അഴിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇരിക്കുകയാണ് ഞാൻ അതിൻ്റെ കപ്ലർ മാത്രം ഒന്ന് കണക്ട് ചെയ്തു എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന പോലെ അതിൻ്റെ കപ്ലർ കണക്റ്റഡ് ആണ് അതിൽ ഞാൻ കൊടുത്ത രണ്ട് ലൈൻസ് അതായത് ഒന്ന് റിയർ നമ്മുടെ വൈപ്പറിലോട്ട് പോകുന്നതും ഒന്ന് വാഷറിൻ്റെ ഇതിലോട്ട് പോകുന്നതും രണ്ട് നെഗറ്റീവാണ് എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ പോസിറ്റീവാണ് കണ്ടുപിടിക്കാം അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് കീ ഓൺ ചെയ്തിട്ട് ഓരോ ലൈൻസിലും നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് മൾട്ടിമീറ്റർ യൂസ് ചെയ്ത് ഒരു പോസിറ്റീവ് ഇവിടെയും ഒരു നെഗറ്റീവ് ബോഡിയിലോട്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അങ്ങനെ ഞാൻ ചെക്ക് ചെയ്തപ്പം ഈ ബ്ലൂ ലൈനാണ് നമ്മുടെ പോസിറ്റീവ് ലൈൻ വരുന്നത് അതായത് കീ ഓൺ ചെയ്യുമ്പോൾ ഇഗ്നിഷൻ ഓൺ ചെയ്യുമ്പോൾ പോസിറ്റീവ് വരുന്ന ഈ ഒരു ലൈനാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ലൈനിൽ നിന്ന് ഒന്ന് ക്രിമ്പ് ചെയ്ത് ഒരു ലൈൻ ഔട്ട് എടുക്കാം ഓക്കെ അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ ഈ ബ്ലൂ ലൈൻ ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന പോലത്തെ ഈ ബ്ലൂ ലൈനാണ് ഇതിൻ്റെ പോസിറ്റീവ് ലൈൻ വരുന്നത് അവിടെ ഒരു വയറ് ക്രിമ്പ് ചെയ്ത് ഞാനൊരു ലൈൻ പുറത്തോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ മെയിൻ പോസിറ്റീവ് ലൈൻ എല്ലാവർക്കും ഇപ്പോൾ കാണാൻ സാധിക്കും ഇത് മെയിൻ പോസിറ്റീവ് ലൈനാണ് പിന്നെ നമ്മുടെ ഈ ഒരു സ്വിച്ചിൽ നിന്നും അതായത് ഈ സ്വിച്ചിനകത്തു നിന്ന് വരുന്ന ഈ ബാക്കിയുള്ള രണ്ട് ലൈൻ ഞാൻ പറഞ്ഞായിരുന്നു ഒരെണ്ണം നമ്മുടെ റിയർ വൈപ്പറിലോട്ടും ഒരെണ്ണം നമ്മുടെ ഫ്രണ്ടിലത്തെ ഇതിലോട്ടുമാണ് പോകുന്നത് അതിൽ ഈ കൊടുത്തിരിക്കുന്ന ഞാൻ കൊടുത്തിരിക്കുന്ന വൈറ്റ് ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിലത്തെ മോട്ടർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഈ വരുന്ന ലൈൻ അതായത് ബ്രൗൺ ലൈൻ ഞാൻ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബ്രൗൺ ലൈനാണ് ഞാനിപ്പം ബാക്കിലോട്ടുള്ള വൈപ്പറിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ടെസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കിയായിരുന്നു ഒരു റിലേ കണക്ഷൻ കൊടുത്തുകൊണ്ട് കാരണം ഞാൻ പറഞ്ഞതുപോലെ സ്വിച്ചിൽ നിന്നും നെഗറ്റീവ് മാത്രം വരത്തുള്ളൂ അപ്പോൾ നെഗറ്റീവ് അല്ല നമുക്ക് ചെല്ലേണ്ടത് പോസിറ്റീവ് ബാക്കിൽ ചെല്ലണം അപ്പോൾ അതിൻ്റെ ഒരു കണക്ഷനാണ് ഞാനിപ്പോൾ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു തരാം എങ്ങനെയാണ് ഞാനത് കൊടുത്തത് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് അതിൻ്ങ്ങനെ അതിൻ്റെ ലൈൻ എന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ബാക്കിൽ നിന്ന് വരുന്ന ലൈനാണ് ഈ റെഡ് ലൈൻ എല്ലാവർക്കും അറിയാം ഞാൻ കാണിച്ചായിരുന്നു ഈ ഒരു ലൈൻ ശരിക്കും പറഞ്ഞാൽ ബാക്കിലത്തെ മോട്ടറിൻ്റെ ലൈനാണ് വരുന്നത് ആ മോട്ടറിന് ഞാൻ പറഞ്ഞായിരുന്നു രണ്ട് ലൈൻ വരുന്നുണ്ട് രണ്ടും പോസിറ്റീവ് തന്നെയാണ് ഒരെണ്ണം അതിൻ്റെ കറക്റ്റ് പൊസിഷനിലോട്ട് വരുത്താനും ഒരെണ്ണം അത് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയുള്ള ഈ ഒരു ലൈൻ അത് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയുള്ള ലൈനാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ ഇത് നമ്മുടെ റിലേ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും ഈ റിലേയെക്കുറിച്ച് ഞാൻ കാണിച്ചിട്ടുണ്ട് രണ്ട് കോപ്പർ പോയിൻ്റ്സ് ഉണ്ട് എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും രണ്ട് കോപ്പർ പോയിൻ്റ്സ് ഈ കോപ്പർ പോയിൻ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വിച്ചിങ് പോയിൻ്റ്സ് ആണ് വരുന്നത് ഇതാണ് അതിൻ്റെ സ്വിച്ചായിട്ട് ആക്ട് ചെയ്യുന്നത് ഇതിലോട്ട് അതായത് റിലേ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള കറണ്ട് കൊടുക്കാൻ വേണ്ടി ചെറിയ രണ്ട് വയർ കൊടുത്താൽ മതി അപ്പം അതിൽ ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് ഈ പോസിറ്റീവിൻ്റെ കണക്ഷനാണ് ഞാൻ കൊടുക്കുന്നത് അതായത് ഇത് രണ്ടും പോസിറ്റീവ് ആയിരുന്നു കാരണം ഒരു പോസിറ്റീവ് ഡയറക്റ്റ് ഇതിലോട്ട് പോകാനും മറ്റേ പോസിറ്റീവ് റിലേ വർക്ക് ചെയ്യാൻ വേണ്ടി അപ്പോൾ കോമൺ ആയിട്ട് തന്നെ കൊടുക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഇവിടെ ഒരു യു പോലെ ഞാൻ കൊടുത്ത് ഈ രണ്ട് പോയിൻറ്റിലും കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ലൈനാണ് നമുക്ക് ഔട്ട് പോകേണ്ടത് പിന്നെ ഈ വരുന്ന ലൈനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതായത് ഈ രണ്ട് കണക്ഷൻ്റെ ഒരു പോയിൻ്റ് നമുക്കിവിടെയാണ് പോസിറ്റീവ് കൊടുക്കേണ്ടത് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്ന ഈ ഒരു പോസിറ്റീവ് അതായത് ഞാൻ കീ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ പോസിറ്റീവ് എടുക്കുന്നത് ആ ഒരു ലൈനിൽ നിന്നാണ് ആ പോസിറ്റീവ് ലൈൻ ഞാൻ ആദ്യം തന്നെ ഇപ്പോൾ എല്ലാവരും കാണിച്ചതുപോലെ ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു ലൈൻ അതായത് നമ്മുടെ കോമ്പിനേഷൻ സ്വിച്ചിലോട്ട് പോസിറ്റീവ് കൊടുക്കുന്ന ഈ ലൈനാണ് ഈ റിലേയിലോട്ട് കൊടുക്കുന്നത് അങ്ങനെ ഈ റിലേ കീ ഓൺ ചെയ്യുന്ന സമയത്ത് എനർജൈസ്ഡ് ആകും എന്നാൽ റിലേ വർക്ക് ചെയ്യത്തില്ല റിലേ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കീ ഓൺ ചെയ്ത് കഴിഞ്ഞ് ഈ കോമ്പിനേഷൻ സ്വിച്ചിലുള്ള സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അതായത് റിയർ വൈപ്പറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇതിൽ നിന്നുള്ള നെഗറ്റീവ് ഈ റിലേ കിട്ടിയാൽ മാത്രം ഈ റിലേയിൽ പോസിറ്റീവ് നെഗറ്റീവും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രം റിലേ പിടിക്കത്തുള്ളൂ എന്നാൽ മാത്രം ഈ ഒരു ലൈൻ കയറി ഇറങ്ങി നേരെ റിയർ വൈപ്പറിലോട്ട് പോകത്തുള്ളൂ പിന്നെ റിയർ വൈപ്പറിലോട്ട് ഈ ഒരു ലൈനും കൂടെ അതായത് രണ്ട് ലൈൻ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ലൈനിൽ ആ കോമൺ പോസിറ്റീവ് അതായത് കീ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ കോമൺ പോസിറ്റീവ് ഇതിലോട്ട് കണക്ട് ചെയ്യണം കാരണം വൈപ്പർ എവിടെ നിൽക്കുന്നു അവിടെ കൊണ്ട് നമ്മൾ കീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പായി പോകാം അല്ലെങ്കിൽ നമ്മൾ ഈ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈൻ്റെ കണക്ഷൻ കൊടുക്കുന്നത് കാരണം ഇത് കീ ഓൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ ലൈൻ ചെല്ലുമ്പോൾ കറക്റ്റ് അതിൻ്റെ സ്റ്റോപ്പ് പൊസിഷനിൽ വന്ന് മാത്രം സ്റ്റോപ്പ് ആകത്തുള്ളൂ അതിനാണ് അങ്ങനെ ഒരു ലൈൻ കൊടുത്തിരിക്കുന്നത് അതിനാണ് രണ്ട് ലൈൻ നമ്മുടെ റിയർ വൈപ്പറിന് വരുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു ഇനിയിപ്പോൾ നമുക്ക് കോമ്പിനേഷൻ സ്വിച്ച് ഒന്ന് അഴിക്കാം കോമ്പിനേഷൻ സ്വിച്ച് അഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തിരിച്ച് ഈ ഒരു സ്ക്രൂ ആദ്യം അഴിക്കണം ഒന്നേ പിന്നെ അത് ഈ റൈറ്റ് സൈഡിലും ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടെ ഉണ്ട് അപ്പോൾ ഈ രണ്ട് സ്ക്രൂവും കൂടെ നമുക്ക് അഴിച്ചു കഴിഞ്ഞാൽ ഈ മേലത്തെ കവറും കൂടി ഊരിപ്പോരും പിന്നെ ഈ ഒരു കോമ്പിനേഷൻ സ്വിച്ച് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ക്ലിപ്പിലോട്ട് ജസ്റ്റ് ഒന്ന് കയറ്റി ആയിരുന്നു ഞാനിപ്പോൾ ഒന്ന് കാണിച്ചാൽ അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഏതായാലും നമുക്ക് ഒന്ന് അഴിക്കാം ഓക്കെ അപ്പം നമ്മൾ ഇവനെ ഇങ്ങനെ അഴിച്ചെടുക്കുകയാണ് ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന പോലെ ഓക്കെ ഈ മേലത്തെ കവറും കൂടെ നമ്മൾ ഊരി ഒന്ന് മാറ്റി മേളിലോട്ട് വെച്ചു ഇനിയിപ്പം ഈ സൈഡിലത്തെ ഇത് എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ നമ്മളിങ്ങനെ പുറത്തോട്ട് തള്ളിയെടുക്കുകയാണ് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും ഒന്ന് പുഷ് ചെയ്താണ് എടുക്കുന്നത് ഞാനൊന്ന് പുറത്തോട്ട് എടുക്കുകയാണ് ആ യൂണിറ്റ് ഓക്കെ അങ്ങനെ നമ്മുടെ ആ കോമ്പിനേഷൻ സ്വിച്ച് നമ്മൾ അഴിച്ചു എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും നമ്മുടെ ഇത് നമ്മുടെ നോർമൽ LXI വാഹനങ്ങൾക്ക് അല്ലെങ്കിൽ LDI വാഹനങ്ങൾക്ക് വരുന്ന ടൈപ്പാണ് ഫ്രണ്ടിലത്തെ മാത്രം അപ്പോൾ നമ്മളിനി ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന എല്ലാവരും കണ്ടിട്ടുള്ള പോലെ തന്നെ ഞാൻ ജസ്റ്റ് അതും കൂടെ ഒന്ന് അഴിച്ചൊന്ന് കാണിച്ചു തരാം നമ്മുടെ ടോപ്പ് മോഡലിൻ്റെയാണ് ഫിറ്റ് ചെയ്യുന്നത്
എല്ലാവർക്കും അറിയാവുന്ന പോലെ അതിൻ്റെ റിയറിൻ്റെ വൈപ്പർ യൂണിറ്റ് വർക്കിംഗ് കൂടെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാനിതൊന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ഇൻസേർട്ട് ചെയ്യുകയാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. സൈഡിലോട്ട് ഒരു ക്ലിപ്പേലോട്ടാണ് ഇത് കയറി ഇരിക്കുന്നത്. ഓക്കെ, അതും ഞാൻ കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും, ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന പോലെ നമ്മൾ ആ സൈഡിൽ നിന്നും കണ്ടോ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താണ് ഇതിങ് ഊരിയെടുക്കുന്നത്. വളരെ സിമ്പിളാണ്, ഒരു ലോക്കി മാത്രമാണ് ഇത് കിടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള കവറെല്ലാം കൂടെ തിരിച്ച് അതുപോലെ തന്നെ ഒന്ന് ഫിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ വൈപ്പർ മോട്ടറിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു വയറ് നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു പോസിറ്റീവ് ലൈൻ, ഈ കാണുന്നൊരു ബ്ലാക്ക് ലൈൻ എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ഈ കാണുന്നൊരു ബ്ലാക്ക് ലൈൻ ഞാൻ ഈ അറ്റത്ത് നിന്ന്, അതായത് നമ്മുടെ ഫ്രണ്ടിലോട്ട് പോകുന്ന ആ ഒരു വയർ കിറ്റിൻ്റെ അവിടുന്ന് അങ്ങോട്ട് കയറ്റി വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അവിടെ നിന്ന് എങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻ പോകുന്നതെന്ന് ഇപ്പോൾ ഞാൻ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന പോലെ ഒരു റെഡ് ലൈൻ വരുന്നുണ്ട്. ആ റെഡ് ലൈൻ നേരത്തെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ലൂപ്പ് ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പം ആ ഒരു പോർഷൻ്റെ അവിടുന്ന് തന്നെ ഞാൻ വേറൊരു ലൈൻ, ഒരു ബ്ലാക്ക് ലൈനും കൂടി ഇങ്ങനെ എടുത്തു. എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും ആ ലൈൻ നേരെ ഞാൻ ഇതിനകത്തുകൂടെ, അതായത് ആരും അറിയാത്ത രീതിയിൽ ഇവിടെ താഴെക്കൂടെ എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ഇതിലെ താഴെക്കൂടെ കൊണ്ടുവന്ന് ഇതിൻ്റെ മേളിൽ കൂടെ നൈസായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നു. ഇതിലെ ഇങ്ങനെ കവർ ചെയ്ത് വന്ന് ഇതിലേ വന്ന് എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ഒന്ന് ജസ്റ്റ് ഒന്ന് ടാഗും കൂടെ ചെയ്യാനുണ്ട്. ഞാൻ ഇതിലെ താഴോട്ട് ഇറക്കി ഈ ഒരു പോർഷനിലോട്ട് ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ഈ ഒരു ലൈനാണ് വരുന്നത്. ഇതിലെ നേരെ വന്ന് ഞാൻ ഈ ബമ്പറിൻ്റെ ഒരു കോർണർ പോർഷൻ മാത്രം ഞാനൊന്ന് അഴിച്ചു. ഈ ഒരു കോർണർ പോർഷൻ അഴിച്ച് ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും നമ്മുടെ പമ്പ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും രണ്ട് മോട്ടർ വരുന്നത്. അപ്പോൾ അതിൽ ഒരെണ്ണം കണക്റ്റഡ് ആണ്, വയറുള്ളതാണ്. മറ്റത് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു കപ്ലർ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കി. കപ്ലർ അല്ല അത്, ശരിക്കും അത് വരുന്നത് നമ്മുടെ സാധാരണ ഒരു പിന്ന് മാത്രമാണ്. എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും സാധാരണ രണ്ട് പിന്ന് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് ഞാനൊന്ന് വർക്ക് ചെയ്ച്ച് നോക്കി. ഏതായാലും പരിപാടി സക്സസ്ഫുൾ ആയിരുന്നു. ഇതിലെയാണ് ഹോസ് പോകുന്നത്. എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും നമ്മുടെ ഹോസ് പോകുന്നത്. ഈ ഹോസ് ഇതിലെ നേരെ വന്ന് നമ്മുടെ ഫെൻഡറിൻ്റെ അതിലെയാണ് പോകുന്നത്, ഞാൻ പറഞ്ഞായിരുന്നു എല്ലാവരോടും. ഇനിയിപ്പോൾ ഈ വയറിങ് ഞാനൊന്ന് പ്രോപ്പർ ആക്കുകയാണ്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ആ യെല്ലോ കാണുന്നത് ആ സെയിം സൈഡിൽ വരുന്ന പോസിറ്റീവാണ്, റൈറ്റ് സൈഡിൽ വരുന്നത് നെഗറ്റീവ്. അതുപോലെ തന്നെ ആ സൈഡിൽ ഞാൻ നമ്മളൊന്ന് കണക്ഷൻ കൊടുക്കുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും നമ്മളൊരു വയറിങ് കിറ്റ് തന്നെ അതിന് വേണ്ടി ഉണ്ടാക്കി. ഇത് നമ്മുടെ മോട്ടറിലോട്ട് പോകുന്ന വയറാണ്. എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും അവിടെ റെഡ് കൊടുത്തിരിക്കുന്ന പോസിറ്റീവ്, ബ്ലാക്ക് കൊടുത്തിരിക്കുന്ന നെഗറ്റീവാണ്. ഇനിയിപ്പോൾ എല്ലാവർക്കും വളരെ വൃത്തിയായിട്ട് കാണാൻ സാധിക്കും നമ്മളതിൻ്റെ മേളിലോട്ട് പോകുന്ന ഈ ഒരു ഹോസാണ് ബാക്കിലോട്ട് പോകുന്നത്. നമുക്കിപ്പോൾ ഏകദേശം ഈ ഭാഗത്തെ പരിപാടി എല്ലാം തീർന്നു. നമ്മളിനിയിപ്പം ഈ ബമ്പർ ഒന്ന് ലോക്ക് ചെയ്യാം. അങ്ങനെ ഫ്രണ്ടിലത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. നമ്മളിപ്പം വാഹനത്തിനകത്ത് ഞാൻ പറഞ്ഞ റിലേയുടെ കണക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്. എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഈ കൊടുത്തിരിക്കുന്ന ഒരു കോമൺ പോസിറ്റീവാണ് നമ്മളെല്ലാം കൂടെ ഒന്നിച്ച് ക്രിമ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെയും കൂടെ ഞാനിപ്പോൾ ഒന്ന് ഇൻസുലേറ്റ് ചെയ്തത് ഒരു ഫുള്ളൊരു വയറിംഗ് കിറ്റ് ആക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഈ പോസിറ്റീവ് വന്നിരിക്കുന്ന എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ ലൈനിൽ നിന്ന് തന്നെ, അതായത് കീ ഓൺ ചെയ്യുമ്പോഴത്തേക്കും വരുന്ന പോസിറ്റീവാണ് ഇവിടെ വരുന്നത്. ബാക്കിയുള്ള എല്ലാ ലൈൻസിനെ കുറിച്ച് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കേട്ടില്ലാത്തവരെല്ലാവരും ആ വീഡിയോയിൽ കുറച്ചൊന്ന് ബാക്കിലോട്ടും സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലൈൻസ് എല്ലാം അറിയാൻ പറ്റും. ഒരെണ്ണം നമ്മുടെ ഫ്രണ്ടിലത്തെ വാഷർ സ്ക്രീനിലേക്ക് വരുന്നതും മറ്റത് ബാക്കിലത്തെ മോട്ടറിലോട്ട് പോകുന്നതുമാണ്. അപ്പോൾ ഇനി ഈ ഇൻസുലേറ്റ് ചെയ്യാനുള്ളതും കൂടെ ഒന്ന് ഇൻസുലേറ്റ് ചെയ്ത് ബാക്കി ഫുള്ളായിട്ടൊന്ന് ഇതുപോലെ ഫുൾ തീർത്ത് കഴിഞ്ഞ് ഇവിടുത്തെ ഇതും എല്ലാം പ്രോപ്പറായിട്ട് വെച്ചിട്ട് ഞാനൊരു വീഡിയോയും കൂടെ ഇതിൻ്റെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മുടെ ആ ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് ഞാൻ ഇതിനകത്തോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. അത് ഫുൾ ഇൻസുലേറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി പുറമേ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു വൃത്തിയുടെ നമുക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പം നമ്മുടെ ലാസ്റ്റ് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മോട്ടറിലോട്ട് കണക്ഷൻ കൊടുക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് ടെമ്പറി ആയിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയതാണ്, വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയതാണ് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ബ്ലാക്ക് നമ്മളിവിടെ നെഗറ്റീവ്, അതിനകത്ത് നെഗറ്റീവ് പോയിൻറ്റ് തന്നെയാണ് അതിന് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ യെല്ലോ വരുന്ന നമ്മുടെ മോട്ടറിലോട്ട് വരുന്ന കണക്ഷൻ, അതായത് പോസിറ്റീവ് ഡയറക്റ്റ് വരുന്ന, ഞാൻ പറഞ്ഞത് കീ ഓൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വന്ന് കിടപ്പുണ്ട്, ആ പോസിറ്റീവും. പിന്നെ വൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോട്ടറിലോട്ട് പോകുന്ന ലൈൻ, അതായത് കീ ഓൺ ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇതിലോട്ട് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ലൈനാണ്. അങ്ങനെ രണ്ട് ലൈൻസാണ് ഇവിടെ വരുന്നത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ടെമ്പറി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പെർമനൻ്റ് ആയിട്ട് ഞാൻ കണക്ഷൻ കൂടെ കൊടുത്ത് അത് സ്ലീവ് ചെയ്ത് നല്ല പ്രോപ്പറായിട്ട് കൊടുത്തിട്ട് ഇനി ബാക്കിലത്തെ കവറും കൂടി ഇടാനുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ എടുത്ത് പറഞ്ഞോട്ടെ, നമ്മൾ ഈ ചെയ്തപ്പം അത്രയും എളുപ്പമല്ല, കുറച്ച് ഡിഫിക്കൽറ്റീസ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപോയെങ്കിൽ പോലും ഇതിൻ്റെ പുറയിലായിട്ട് കുറേ നേരത്തെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത് കഴിഞ്ഞ ദിവസം എനിക്ക് ഇത് ഞാൻ പറയാൻ തന്നെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം എൻ്റെ യൂട്യൂബ് ചാനലിൽ കുറച്ച് ഹിന്ദിക്കാർ, അതായത് നോർത്ത് ഇന്ത്യൻസ് ആണെന്ന് തോന്നുന്നു, അവിടെയുള്ളവർ കുറച്ച് ആൾക്കാർ ഈ വയറിങ്ങിൻ്റെ ഒന്നും ഫിറ്റിംഗ് കാണിക്കരുത്, വയറിങ്ങിൻ്റെ ഫിറ്റിംഗ്സ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയണം, അല്ലെ അത്രയും പോർഷൻ കട്ട് ചെയ്ത് കളയണം, കാരണം ബാക്കിയുള്ളവരൊക്കെ ഇതുപോലെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത്
ചെയ്ത് കാണിക്കാനുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഇതുപോലെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പകുതിക്ക് സ്റ്റക്കായി പോകുന്ന ആൾക്കാർക്ക് എല്ലാം ഒരു ഹെൽപ്ഫുൾനെസ് ആയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. കാരണം എനിക്കറിയാവുന്ന ഒരു കാര്യം ബാക്കിയുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഞാനിവിടെ ചെയ്യുന്നുള്ളൂ. ഞാൻ തുടരെ ഇനിയും മുമ്പോട്ട് ഇതുപോലെ ഓരോ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും, പുതിയ പുതിയ ഓരോന്ന് എനിക്ക് കിട്ടുന്ന പോലെ. കാരണം ഇതൊന്നും എൻ്റെ വാഹനമല്ല, എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ തന്നെയാണ് സമയം പറഞ്ഞ് ഞാൻ എടുക്കുന്ന വാഹനങ്ങളാണ്. കാരണം എനിക്ക് എൻ്റെ ജോലിയുടെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഇതിനു വേണ്ടി സമയം മാറ്റിവെക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ചിലപ്പം കുറേ ഡിലേ വന്ന് പോകാറുണ്ട്. ഇത് തന്നെ എനിക്ക് തോന്നുന്നൊരു 3 ദിവസം കൊണ്ടാണ് ഇത് ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. കാരണം എനിക്ക് കിട്ടുന്ന വൈകിട്ട് സമയങ്ങളിൽ മാത്രം സമയം കിട്ടാറുള്ളൂ, ആ സമയത്താണ് ഞാനിത് ഫുള്ള് ചെയ്ത് തീർക്കുന്നത്. ഏതായാലും നമുക്ക് പറഞ്ഞ് ഞാൻ നീട്ടുന്നില്ല, ഞാൻ ഇതിൻ്റെ ബാക്കി കൊണ്ടൊന്ന് തീർക്കട്ടെ. ഓക്കെ, അങ്ങനെ ഇപ്പം നമ്മൾ ആ വയറിംഗ് എല്ലാം എന്തേ പ്രോപ്പറായിട്ട് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാകും കമ്പനി വയറിംഗ് കിറ്റ് ചെയ്ത പോലെ തന്നെ നമ്മൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ പരിപാടി ഏകദേശം എല്ലാം വൈൻഡപ്പായി, പരിപാടി എല്ലാം തീർന്നു. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും നമ്മുടെ റിയർ വൈപ്പർ, അതിന് മേളിൽ വരുന്ന വാഷർ, ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു വന്നപ്പോൾ. കാരണം ഞാൻ പറഞ്ഞായിരുന്നു ഇത് നമ്മുടെ കമ്പനി തന്നെ ഫിറ്റ് ചെയ്തതാണ്, പക്ഷെ വയറിങ്ങും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഏതായാലും നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് യെസ്, ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും അതിൻ്റെ വെള്ളം സ്പ്രേ ചെയ്ത് വരുന്നത്, വാഷർ സ്പ്രേ ചെയ്യുന്നതും പിന്നെ നമ്മുടെ വൈപ്പർ വർക്ക് ചെയ്യുന്നത് എല്ലാവർക്കും കാണാൻ സാധിക്കും. ഓക്കെ, ഓഫ് ചെയ്തോ. നമ്മൾ ഓഫ് ചെയ്താലും തിരിച്ച് റിട്ടേൺ ആ ഒരു ഭാഗത്ത് തന്നെ വരും, അതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. അതൊന്നുകൂടെ ഒന്ന് യൂസ് ചെയ്തേ. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എല്ലാവർക്കും എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്, അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ആയിട്ട് ഇടേണ്ടതാണ്. ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പറും കൂടെ ഈ ചാനലിൻ്റെ ലിങ്കിൽ ഞാൻ കൊടുത്തോളാം. അപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജും കൂടെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.